ആരംഭിക്കുകയാണ്. Amen.
അനുഗ്രഹം ചെറിയണമേ പരിശുദ്ധനാകുന്നു ശാപം പലതും
ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹാം കൊരിന്ത്യർ എഴുതിയ ഒന്നാം ലേഖനത്തിൽ നിന്നും ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പമെടുത്ത് സ്തോത്രം ചൊല്ലി നുറുക്കി ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ശരീരം എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും എടുത്തു. ഈ പാനപാത്രം എൻ്റെ രക്തത്തിൽ പുതിയ നിയമം ആകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ എന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് ഒരോളമോ എൻ്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. അതുകൊണ്ട് അയോഗ്യമായ അപ്പം തിന്നുകയോ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയോ ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ ശരീരവും രക്തവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. മനുഷ്യൻ തന്നെത്താൻ ശോധന ചെയ്തിട്ട് വേണം ഈ അപ്പം തിന്നുകയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുവാൻ. തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നവൻ ശരീരത്തെ വിവേചിക്കാതിരുന്നാൽ തനിക്ക് ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അനേകരും നിദ്ര കൊള്ളുന്നു. ഹാലലുയാവു ഹാലലുയാ ഹാലലുയാ സ്തുതിയാന്ന് ബലികൾ കർത്താവിന് കഴിപ്പിൻ. കാഴ്ചകളെടുത്ത് തൻ്റെ വിശുദ്ധ മണ്ഡപങ്ങളിൽ പ്രവേശിച്ച് വിശുദ്ധി അലങ്കാരത്തിൽ കർത്താവിനെ വന്ദിപ്പിൻ. ഞങ്ങളുടെ അറിവ് ഞങ്ങൾക്ക് സൗജന്യം ചെയ്യണമേ. വിശുദ്ധമായ എവൻഗേലിയോന്റെ സാരാംശവും ദിവ്യജ്ഞാനങ്ങളുടെ ഐശ്വര്യവും വിശുദ്ധാരോഹണ നൽവരവും ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങൾ സന്തോഷപൂർവ്വം നിന്റെ കൽപ്പന ആദരിക്കുകയും ദുരിതം പരിപൂർണമായി നിവർത്തിക്കുകയും ചെയ്യുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സഹോദരേ, നമ്മുടെ കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവന്റെ വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായെഴുതിയ ജീവൻ നൽകുന്ന പ്രസംഗമായ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയ ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ നടപടിയുടെ കാലത്ത് അവന് പ്രാരം അരുൾ ചെയ്തു. ഞാൻ സാക്ഷാത് മന്ത്രിപള്ളിയും എന്റെ പിതാവ് തോട്ടക്കാരനുമാകുന്നു. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെ അവൻ നീക്കിക്കളയുന്നു. കായ്ക്കുന്നൊക്കെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങളിപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പി ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിനെ മുന്തിരിവിള്ളയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്ത പോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. സകലർക്കും വന്നവനായ മഹിമേഴും രക്ഷക പാപികളാം ഞങ്ങൾ അന്ധത നീങ്ങി ശോഭിപ്പിശേഷം ഫലകരമാക്കിയിടുക.
സൗമൻ കാലൂസ്. കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണം. സ്തോത്രവും തേജസ്സും പുകഴ്ചയും മാഞ്ഞുപോകാത്തെല്ലാ നല്ല മഹിമയും എല്ലാം ഇപ്പോഴും കരയറ്റുവാൻ നിങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. തൻ്റെ ശരീരം ഒരു സമയ തീറ്റുകയും തൻ്റെ രക്തങ്ങൾ അർത്ഥമേ കുടിപ്പിക്കുകയും സ്വർഗരാജ്യത്തിനെ അവകാശപ്പെടുത്തുകയും ചെയ്ത ഉത്തമാനാഥനായ മസീഹ തമ്പുരാന് ദൈവികമായി സ്തോത്രയാം പൂർണ്ണമാക്കപ്പെടുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സും ദിനങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും വന്ദനവും തനിക്ക് യോഗ്യമായിരിക്കുന്നു. നാമെല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും കരുണകളും അപേക്ഷിക്കണം. ീകരിക്കുന്നവനും ശുദ്ധീകരിക്കുന്നവനും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ ദോഷങ്ങളോർക്കാതുന്നമായി ചില്ലാതാക്കുന്നതിനുമായ ദൈവമായ കർത്താവേ, സംഖ്യയില്ലാതും വിരിപ്പോ വലിപ്പമുള്ള എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ സർവജനത്തിൻ്റെയും പാപങ്ങളും നിന്റെ സ്നേഹത്താൽ മായിച്ച് നല്ലവനെ ദയരോ നീ ഞങ്ങളുടെ മേലനുഗ്രഹം ചൊരിയണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ നിങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദര സഹോദരികളെയും അധ്യക്ഷന്മാരെയും ഗുരുക്കന്മാരെയും വിശുദ്ധേ മഹത്വമുള്ള തിരുസഭയുടെ സന്താനങ്ങളായ സകല വിശ്വാസികളെയും ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ദേഹങ്ങളെയും ദേഹികളെയും ആത്മാക്കളെയും ആശ്വസിപ്പിക്കണമേ. കരുണകളുടെ മാന്ദ്യം ഞങ്ങളുടെ മേൽ പൊഴിക്കണമേ. മഹത്വത്തിൻ്റെ നാഥനായി ഞങ്ങളുടെ കർത്താവായ കർത്താവായി ഞങ്ങളുടെ രാജാവായ മസീഹായേ, നിങ്ങൾക്ക് പാപരിഹാരവും പാപപരിഹാരകനും ആയിരിക്കണമേ. ക്രിസ്തു
ആശ്വസിക്കും. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളും ഞങ്ങൾക്കുള്ളതെല്ലാം അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് ഉടയൻ അവിടുന്നാകുന്നു എന്ന് ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ സർവസ്വവും തിരുവുമ്പാ സമർപ്പിക്കുവാൻ ഞങ്ങളെ മനസ്സൊരുക്കമുള്ളവരാക്കണമേ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള വകയിൽ നിന്ന് തിരുവുമ്പാ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ടുള്ള ഈ സ്തോത്ര കാഴ്ചകളെ സ്വീകരിക്കുന്നതോടൊപ്പം ഇവയെ സമർപ്പിച്ചിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും വാഴ്ത്തുകയും തിരുനാമഹത്തിനായിട്ട് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനത്തിനെ ധ്യാനിപ്പാൻ ഒരുങ്ങുന്ന അവസരത്തിൽ അർദ്ധാത്മാവെ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയും ദിവ്യമാകുന്ന സത്യങ്ങളെ ഉൾക്കൊണ്ട് ജീവിതത്തിൽ സംസ്കരിച്ച് പ്രവർത്തനത്തിൽ കൊണ്ടുവരുവാൻ ഞങ്ങളെല്ലാവരെയും നീ സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയരുടെ കേൾക്കണമേ. ധ്യാന പ്രസംഗം ചെയ്ത് നമ്മെ സഹായിക്കുന്നത് ബഹുമാനപ്പെട്ട ജേക്കബ് വി ജോർജ്ജനാകുന്നു. കവ്യൂർ ഇമ്മാനുവൽ എടവയുടെ വികാരിയായിരിക്കുന്ന അച്ഛൻ ഇപ്പോൾ ധ്യാന പ്രസംഗം ചെയ്ത് നമ്മെ സഹായിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. അഭിമന്യാമത്രാപോലിത തിരുമേനി, സ്തേഫാനോസ് തിരുമേനി, വികാരി ജനറാൾ അച്ഛന്മാർ, പ്രിയപ്പെട്ട അച്ഛന്മാർ, ശമ്മാശന്മാർ, ഇന്ന് ശമ്മാശ സ്ഥാനികളായി ഇരിക്കുന്ന പ്രിയപ്പെട്ട സങ്കൽപ് സാം മാത്യൂസ്, ആശിഷ് റിയാൻ വർഗീസ്, അവരുടെ മാതാപിതാക്കളെ, നിറമിഴികളോട് ഈ നിയോഗ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഈ പരിശുദ്ധമായ ശുശ്രൂഷയിൽ ദൈവവചനത്തിന്റെ ശുശ്രൂഷകനായി നിൽപ്പാൻ സ്വർഗത്തിലെ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇതിനെ നിയോഗിച്ചതായ അഭിമന്യ മെത്രാപോലിത തിരുമേനിയോടുള്ളതായ സ്നേഹവും ബഹുമാനവും വിനയപൂർവം അറിയിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് വിശുദ്ധനായ പൗലോസ് ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം നാലാമത്തെ വാക്യം, ഒന്ന് തെസ്സലോനിക്കർ രണ്ടാമധ്യായത്തിന്റെ നാലാമത്തെ വാക്യം, ഞങ്ങളെ സുവിശേഷം ഫലമേൽപ്പിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരായി തെളിഞ്ഞതുപോലെ ഞങ്ങൾ മനുഷ്യരെയല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. കാലസമ്പൂർണതയിൽ കന്യകയിൽ ജാതനായി കാലിത്തൊഴുത്തിൽ കിടന്ന് കാലിത്തൊഴുത്ത് മുതൽ കാൽവറി വരെ കഷ്ടതയുടെ കനലുകൾ ചവിട്ടി, കാനാ മുതൽ കാൽവറി വരെ അത്ഭുതങ്ങൾ ചെയ്ത് കനിവിന്റെ കരം നീട്ടി അനേകരെ സൗഖ്യമാക്കി, കുരുടന് കാഴ്ച കൊടുത്ത് കുഷ്ഠരോഗിയെ ശുദ്ധി വരുത്തി, കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തി, ചെകിടന് സംഗീതവും മുടന്തന് നൃത്തവും കൊടുത്ത്, മരിച്ചവരെ ഉയർപ്പിച്ച് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി, കുറ്റാരോപിതനായി ക്രൂശിക്കപ്പെട്ട് രണ്ട് കള്ളന്മാരുടെ നടുവിൽ ക്രൂശിലേറ്റി, കാരിരമ്പാണികളാൽ തറയ്ക്കപ്പെട്ട് കല്ലിന്മേൽ കൊത്തിയ കടം കിട്ടിയ കല്ലറ കാലിയാക്കി, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്കായി ജീവിക്കുന്ന ഞങ്ങളുടെ പ്രിയ കർത്താവേ, തിരുസഭയിലെ ശുശ്രൂഷയ്ക്കായി
ബലഹീനരെ വിളിച്ചാക്കി നിയോഗിക്കുന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഞങ്ങളുടെ പ്രിയപ്പെട്ട മെത്രാപ്പോലിത്താ ത്രിമേനിക്കായി, സ്തെഫാനോസ് ത്രിമേനിക്കായി, മറ്റ് ത്രിമേനിമാർക്കായി പ്രാർത്ഥിക്കുന്നു. കുറ്റമില്ലാത്ത കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട തിരുസഭയ്ക്ക് നായകരായിരിക്കാൻ നിന്റെ മക്കളെ അധികാരത്തോടെ അഭിഷേകം ചെയ്തിരിക്കാൻ സ്തോത്രം. അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ മുമ്പാകെയും പുണ്യം നൽകുന്ന ബലിപീഠത്തിന്റെ മുമ്പിൽ നിന്ന് മുമ്പാകെയും നിന്റെ ദാസർ പ്രാർത്ഥിക്കുമ്പോൾ തിരുസഭ അനുഗ്രഹിക്കപ്പെടുകയും ദേശം സൗഖ്യമാകുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ പ്രിയച്ഛന്മാർക്കായി, ശമാശന്മാർക്കായി, ശമാശസ്ഥാനികൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അഗ്നിജ്വാലയുടെ സിംഹാസനത്തിന് മുമ്പാകെ മാലാഖമാർ പോലും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ സ്ഥലത്ത് തേജസ്സിന്റെ ശുശ്രൂഷ ചെയ്യുവാൻ വിളിക്കപ്പെട്ടത് ഞങ്ങളുടെ കഴിവോ കരുത്തോ കർമ്മമോ അല്ലല്ലോ, അങ്ങയുടെ കൃപയാണ് എന്ന് മനസ്സിലാക്കി വിശുദ്ധിയോടും വിവേകത്തോടും വിനയത്തോടും വിശ്വസ്തയോടും വിശ്വാസത്തോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാൻ അടിയങ്ങൾക്ക് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ നിയോഗ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തുന്നു. ദൈവവചനത്തിന്റെ ഗന്ധമുള്ള ഈ പുണ്യഭൂമിയിൽ, അനേക വിശുദ്ധന്മാരുടെ കാൽപാദങ്ങൾ സ്പർശിക്കപ്പെട്ട ഈ ഭൂമിയിൽ, അനേക ദൈവമക്കൾ കണ്ണുനീരോടെ ദൈവത്തെ ആരാധിച്ച ഈ സ്ഥലത്ത് ദൈവതേജസ്സിന്റെ തീറങ്ങി വരുന്ന ഈ യെരുശലേം ദേവാലയത്തിൽ ഞങ്ങളങ്ങെ ആരാധിക്കുമ്പോൾ ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ മേലിറങ്ങി വന്നതുപോലെ, സഹിയോൻ മാളികയിൽ വ്യാപരിച്ചതുപോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിറമിഴികളോടെ ഈ നിയോഗ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ നിറവോടെ പറഞ്ഞയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ തേജസ്സിന്റെ കരം ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഇതിൽ പങ്കെടുക്കുന്നവരും ചിലരെങ്കിലും കർത്താവിന്റെ വേലയ്ക്കായി സമർപ്പിക്കപ്പെടുവാൻ ഇടയാകണമേ. കർത്താവെ, അവിടുത്തെ വചനത്താൽ ഞങ്ങളെ ആശീർവദിക്കണമേ. ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ. ആദരത്തിന് ശക്തിയും ഹൃദയത്തിന് ശുദ്ധിയും തരണമേ. എല്ലായ്പ്പോഴും ഞങ്ങളുടെ വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും അങ്ങയ്ക്ക് പ്രസാദകരമായിരിക്കുമാറാകണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഗ്രഹകരമായ ദൈവീക ശുശ്രൂഷയ്ക്ക് ആധാരമായി പൗലോസ് അപ്പോസ്തലൻ വചനത്തിലൂടെ നിരവധി കാര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിലെ നാല് കാര്യങ്ങൾ, നാല് വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ ഈ ധ്യാനം അവസാനിപ്പിക്കണം എന്ന് ഞാൻ കരുതുകയാണ്. ഒരു ക്രിസ്തീയ ശുശ്രൂഷകൻ എപ്രകാരമായിരിക്കണമെന്ന് പൗലോസ് അപ്പോസ്തലൻ അനേക കാര്യങ്ങളെ തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒന്നാമതായിട്ട് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. താൻ അപ്രകാരമായിരിക്കുന്നു എന്നുള്ളത് അടിസ്ഥാനമാക്കിയാണ് പറയുന്നത്. ഒന്ന്, ദൈവത്തിന്റെ ശുശ്രൂഷകൻ താഴ്മയോടും കണ്ണുനീരോടുകൂടെയുള്ള ശുശ്രൂഷയാണ് നിർവഹിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 20:19 വാക്യത്തിൽ വളരെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ ഞാൻ കർത്താവിനെ സേവിച്ചു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തിന്റെ ശുശ്രൂഷകൻ താഴ്മയോടും കണ്ണുനീരോടും കൂടെ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. അഭിവന്യാദിയുടെ സ്മാർത്തമാ മെത്രാപ്പോലിത്താ സ്ഥാനമേറ്റ ശേഷം ഒരു ചാനൽ അഭിമുഖത്തിൽ ഈ സ്ഥാനം എങ്ങനെ കാണുന്നു എന്നുള്ളതായ ചോദ്യത്തിന് തിരുമേനി പറഞ്ഞത് ഇപ്രകാരമാണ്: താഴ്മയോടെ ദൈവമേൽപ്പിച്ചതായ ശുശ്രൂഷ ചെയ്യുന്നതിലൂടെയാണ് ഈ ശുശ്രൂഷ സ്ഥാനത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത്. ഉന്നത ഭാവത്തിലുള്ളതായ വിടുതൽ
ഫലകരമായ ശുശ്രൂഷയ്ക്ക് ആവശ്യമാണ്. ഞാനാകുന്നത് ദൈവകൃപയാലാണ്. 1 കൊരിന്ത്യർ 15:10 ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനമത്രേ. 2 കൊരിന്ത്യർ 3:5 പൗലോസ് ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവത്തെ സേവിക്കുന്നത് സ്വന്തം ശക്തിയിലല്ല, നമ്മുടെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവ ശക്തിയിലൂടെയാണ്. ദൈവത്തിന്റെ ദാസൻ കണ്ണുനീരോടെ ശുശ്രൂഷ ചെയ്യേണ്ടവനാണ്. കോരിന്തിലെ വിശ്വാസികളെ ഓർത്ത് കണ്ണുനീരൊഴുക്കുന്നതായി 2 കൊരിന്ത്യർ 2:4 രേഖപ്പെടുത്തിയിരിക്കുന്നു. തീമത്തിയോസിന് എഴുതുമ്പോൾ നിന്റെ കണ്ണുനീർ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 2 തീമത്തിയോസ് 1:3 ദേശത്തിന് വേണ്ടി കരഞ്ഞ നെഹെമ്യാവിനെ പോലെ, കണ്ണുനീരോടെ ശുശ്രൂഷ ചെയ്ത യിരെമ്യാവിനെ പോലെ ദൈവിക ശുശ്രൂഷ ചെയ്യുവാൻ പ്രത്യേക നമുക്കെല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. പ്രിയ ശമാശസ്ഥാനികളെ, അനുതാപത്തിന്റെ കണ്ണുനീർ നമ്മുടെ കവിൾത്തടങ്ങളിലൂടെ ഒഴുകട്ടെ. വേദനിക്കുന്നവർക്ക് വേണ്ടി കരയുവാൻ നിങ്ങളുടെ കണ്ണിൽ കണ്ണുനീരുണ്ടാകട്ടെ. ആരുമില്ലാത്തവർക്ക് വേണ്ടി നിങ്ങളുടെ മിഴികൾ സജലങ്ങളാവട്ടെ. തെറ്റിപ്പോകുന്നവരെ ഓർത്ത് കരയുവാൻ നിങ്ങളുടെ നയനങ്ങൾ നനവുള്ളതാകട്ടെ. പൗലോസിനെ പോലെ താഴ്മയോടും കണ്ണുനീരോടും കൂടെ നമുക്ക് ദൈവരാജ്യ ശുശ്രൂഷ ചെയ്യാം. രണ്ടാമതായിട്ട് കനലെരിയുന്ന ശുശ്രൂഷയാണ് ദൈവിക ശുശ്രൂഷ. കനലെരിയുന്ന ശുശ്രൂഷ 2 കൊരിന്ത്യർ 11:2 പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുകയാണ്. തിരുവചനം വായിക്കുമ്പോൾ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ ജനത്തെക്കുറിച്ച് വളരെ ഭാരത്തോടെ ശുശ്രൂഷ ചെയ്തവരാണ്. ജനത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ വേദന ഏറ്റെടുത്തവരാണ് ഫലകരമായി ശുശ്രൂഷ ചെയ്തവർ. മോശ മിസ്രയേമിൽ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിന്റെ നൊമ്പരങ്ങൾ തന്റെ ഹൃദയത്തിൽ പേറി. മോശയെക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്, എരിയുന്ന ഹൃദയമുള്ള മോശയാണ് എരിയുന്ന മുൾപടർപ്പിന്റെ കാഴ്ച കണ്ടത്. കഷ്ടത അനുഭവിക്കുന്ന, വേദന അനുഭവിക്കുന്ന, സങ്കടപ്പെടുന്ന, നഷ്ടപ്പെട്ടു പോകുന്ന മനുഷ്യരെ കുറിച്ച് ഉള്ള ഭാരത്തോടെ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഗലാത്യലേഖനം 4:19 പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകും വരെ ഞാൻ നിങ്ങളെ കുറിച്ച് ഈറ്റുനോവ് അനുഭവിക്കുകയാണ്. നിരണത്തിന്റെ പ്രിയപുത്രനായ അഭിവന്യ ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലോസ് സഭകൻ മെത്രാപ്പോലിത്ത തിരുമേനി എഴുതിയ ഓർമ്മകളുടെ ഇടനാഴിയിലൂടെ എന്ന പുസ്തകത്തിൽ ഡോക്ടർ അലക്സാണ്ടർ മാർത്തോമ മെത്രാപ്പോലിത്ത തിരുമേനിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അലക്സാണ്ടർ തിരുമേനി രോഗക്കിടക്കയിൽ കുമ്പനാട് ഫെലോഷിപ്പ് ആശുപത്രിയിലായിരുന്നപ്പോൾ സക്കറിയാസ് തിരുമേനിയെ കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു. തിരുമേനി ചെന്ന് കണ്ടു. മാത്രമല്ല, തിരുമേനിക്ക് അത്യാവശ്യമായിട്ട് അമേരിക്കയിലേക്ക് പോകണം. തിരുമേനിയെ കണ്ട് യാത്ര ചോദിച്ച് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തിരുമേനി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടു. സക്കറിയാസ് തിരുമേനി പ്രാർത്ഥിച്ചു. തിരുമേനി യാത്ര ചോദിച്ച് ഇറങ്ങുമ്പോൾ അലക്സാണ്ടർ തിരുമേനി 2 വിരലുകൾ ഉയർത്തിപ്പിടിച്ച് വി എന്ന അടയാളം പോലെ കാണിച്ചു. സക്കറിയാസ് തിരുമേനിക്ക് ആദ്യം മനസ്സിലായില്ല. തിരുമേനി വീണ്ടും ചോദിച്ചു, എന്താണ് തിരുമേനി ഉദ്ദേശിക്കുന്നത്? അലക്സാണ്ടർ തിരുമേനി പറഞ്ഞു, ബ്രിങ് ടു പീപ്പിൾ ടു ക്രൈസ്റ്റ്, ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആദായപ്പെടുത്തുക. ഒരു പട്ടക്കാരന്റെ, ദൈവിക ശുശ്രൂഷക്കാരന്റെ ആത്യന്തികമായ ലക്ഷ്യം അതാണ്, ക്രിസ്തുവിങ്കിലേക്ക് മറ്റുള്ളവരെ വിളിക്കുക. സക്കറിയാസ് തിരുമേനി എഴുതിയതായ ആ പുസ്തകത്തിൽ തിരുമേനി ഇങ്ങനെ കുറിച്ചിട്ടു. ആ പുസ്തകം എഴുതുമ്പോൾ ഇപ്രകാരമാണ് കുറിച്ചിട്ടത്, ഇന്നും ആ വാക്കുകൾ സുവിശേഷ തീഷ്ണതയുടെ മാറ്റൊലിയായി എന്റെ കാതിൽ മുഴങ്ങുന്നു. ശമാശന്മാരായി ഇന്ന് നിയോഗിക്കപ്പെടുന്ന പ്രിയ സഹോദരങ്ങളെ, ഈ തീഷ്ണത നമ്മിലെന്നും ഉണ്ടാവണം.
ഇന്ന് പരിശുദ്ധ മതിൽ അഭിമന്യ മെത്രാപ്പൊലീത്തായിലിന് ധൂവക്കുറ്റി ഏറ്റുവാങ്ങുമ്പോൾ ഓർക്കുക, പരിശുദ്ധ മതിൽ കനലുകൾ നിറച്ച ധൂവക്കുറ്റി കരങ്ങളിലേന്തുമ്പോൾ ഓർക്കുക, നിങ്ങളുടെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കനൽ കത്തണം, നിങ്ങളുടെ ഉള്ളിൽ സ്നേഹത്തിൻ്റെ കനൽ കത്തണം, നിങ്ങളുടെ ഉള്ളിൽ കാരുണ്യത്തിൻ്റെ കനൽ കത്തണം, നിങ്ങളുടെ ഉള്ളിൽ കനിവിൻ്റെ കനൽ കത്തണം, സുവിശേഷത്തിൻ്റെ കനൽ കത്തണം. യിരമ്യാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, കർത്താവിൻ്റെ ജോലി ഉദാസീനതയോടെ ചെയ്യുന്നവൻ ശപിക്കപ്പെട്ടവൻ. യിരമ്യാവ് 48:10. വീണ്ടും പൗലോസ് ഓർമ്മപ്പെടുത്തുന്നു, ഇത് പവിത്രമായ ശുശ്രൂഷയാണ്. 1 തെസ്സലോനിക്കർ 2:10 വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങളത്ര പവിത്രമായും നീതിയായും അനിന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. ദൈവം മുമ്പാകെയും മനുഷ്യരുടെ മുമ്പാകെയും വിശുദ്ധിയോടെ നാം ജീവിക്കണം. ദാവീദ് പറയുന്നു, അശുദ്ധി പ്രവർത്തിക്കുന്നത് മൂലം എൻ്റെ ശക്തി നഷ്ടപ്പെട്ടു. വിശുദ്ധി ഒരു ശക്തിയാണ്, അതൊരു സൗന്ദര്യമാണ്. ക്രിസ്ത്യാനിയെ തിരിച്ചറിയേണ്ടത് അവൻ്റെ വിശുദ്ധ ജീവിതം കൊണ്ടാവണം. ഈ വിശുദ്ധ വിളിയാണ്, ഇത് വിശുദ്ധ വിളിയാണ് എന്ന് നാം ഓർക്കണം. ജീവിത വിശുദ്ധിയാണ് നമ്മുടെ വാക്കുകളുടെ ശക്തി. ചില ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു എക്യുമെനിക്കൽ ക്ലർജി മീറ്റിംഗിൽ ഡോക്ടർ ഡി ബാബു പോൾ വൈദികരെക്കുറിച്ച്, വൈദികരിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളതായ പ്രഭാഷണം നടത്തിയപ്പോൾ ഡി ബാബു പോൾ ഇപ്രകാരം പറഞ്ഞു, നമ്മളെല്ലാ ദിവസവും വെളിയിലേതെങ്കിലും പ്രോഗ്രാമിനായിട്ടിറങ്ങുമ്പോൾ കണ്ണാടിയിൽ നോക്കാറുണ്ട്, വൈദികരും അങ്ങനെ നോക്കാറുണ്ട്. തങ്ങളിട്ട കുപ്പായം ശരീരത്തിന് മാച്ച് ചെയ്യുന്നതാണോ എന്നറിയാൻ, അത് ചെയ്യേണ്ടതുമാണ്. എന്നാൽ ബാബു പോൾ പറഞ്ഞു, ഇറങ്ങുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഓരോ സന്ധ്യയെങ്കിലും നമ്മുടെ മനസാക്ഷിയുടെ കണ്ണാടിയിൽ നോക്കി ചോദിക്കണം, ദൈവമേ ഈ കുപ്പായം എൻ്റെ പ്രവൃത്തിക്കും വാക്കുകൾക്കും മാച്ച് ചെയ്യുന്നതാണ്, ഇത് വിശുദ്ധിയുടെ അടയാളമായി നമ്മെ ധരിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ കൂദാശയാവണം, നമ്മുടെ വാക്കുകൾ വചനമാകണം. ജീവിത വിശുദ്ധിയാണ് നമ്മുടെ ശക്തി. ഓരോ ആരാധനയിലും വിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ നാം ഇങ്ങനെ പാടുന്നു, ശോഭ നിറഞ്ഞ ഒരാലയത്തിൽ വസിക്കുന്ന പരിശുദ്ധ നിന്ദാസരാം, ഞങ്ങളുടെ ദുശ്ചിന്ത ദുർമോഹം ശമനം ചെയ്യുവതിനയ്യോ വിളിക്കുന്നു നിന്നാമത്തെ. ഇന്ന് ഈ ആരാധനയിൽ ദൈവത്തിൻ്റെ പ്രാകാരത്തിൻ്റെ മുമ്പിൽ, കരുണയുടെ പ്രാകാരത്തിൻ്റെ മുമ്പിൽ ഞാൻ അടുത്തു വന്നതിന് ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ദൈവമേ എന്നിലെ അശുദ്ധിയെ നീക്കി നീ എന്നെ ശുദ്ധീകരിക്കണം. എല്ലായ്പ്പോഴും ഇതുതന്നെയാവട്ടെ നമ്മുടെ പ്രാർത്ഥന. മാർത്തോമാ സഭ എന്നും ആദരവോടെ ഓർക്കുന്ന ഭക്തനായ മനുഷ്യനായ ആണ് കരിമ്പിൽ ചെറിയാച്ച്. ആ ഭക്തനായ മനുഷ്യനെ കുറിച്ച് ഒരു ഇടവകയുടെ സുമിനീറിൽ സുവിശേഷ പോരാളികൾ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം വായിക്കാനിടയായി. അതിൽ ലേഖനം എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്, എല്ലാവരും സുവിശേഷം അറിയിക്കുന്നതിന് വിവിധ മാർഗങ്ങൾ ഉപയോഗിക്കാറുണ്ട്. പരസ്യ പ്രസംഗം, ട്രാക്സുകൾ വിതരണം ചെയ്യുന്നു, ബൈബിൾ പ്രതികൾ വിതരണം ചെയ്യുന്നു. എന്നാൽ ഭക്തനായ കരിമ്പിൽ ചെറിയാച്ചൻ എന്ന ഭക്തനായ മനുഷ്യൻ സുവിശേഷ വ്യാപനത്തിന് വേണ്ടി, സുവിശേഷം പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച മാർഗം തൻ്റെ ജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയുമാണ്. സുവിശേഷം പ്രചരിപ്പിക്കുവാൻ ആഗ്രഹിച്ച മാർഗം ജീവിതത്തിൻ്റെ വിശുദ്ധിയും വിശ്വസ്തതയുമാണ്. എന്നിട്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നു, ഒരിക്കൽ മല്ലപ്പള്ളിക്കാരൻ കുഞ്ഞമ്മൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഭക്തനായ മനുഷ്യനോട് ചോദിച്ചു, ചെറിയാച്ച, അങ്ങയുടെ കരങ്ങളിൽ അങ്ങേന്തിയിരിക്കുന്ന ഈ പുസ്തകം എനിക്കൊന്ന് തരുമോ ഒന്ന് വായിക്കാൻ? അങ്ങയുടെ കരങ്ങളിൽ അങ്ങേന്തിയിരിക്കുന്ന ഈ പുസ്തകം എനിക്ക് തരുമോ? നാം അങ്ങോട്ട് കൊടുത്താലും ആരും മേടിക്കാത്തതിൻ്റെ കാരണം എന്താണ്? ജീവിത വിശുദ്ധിയുള്ളവൻ്റെ കയ്യിലിരിക്കുന്ന പുസ്തകം ആളുകൾ ചോദിച്ചു വാങ്ങും. ജീവിത വിശുദ്ധി ആണ്
നമ്മുടെ വാക്കുകളുടെ കരുത്ത് എന്ന് പറയുന്നത്. ജീവിത വിശുദ്ധിയാണ് നമ്മുടെ വാക്കുകളുടെ കരുത്ത്. നാലാമതായിട്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷ. ഒന്ന് തെസ്സലോനിക്കർ 2:4 വാക്യത്തിൽ പറയുന്നു, ഞങ്ങൾ മനുഷ്യരെ അല്ല ഞങ്ങളുടെ ഹൃദയം ശോധന ചെയ്യുന്ന ദൈവത്തെ അത്രേ പ്രസാദിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത്. 2 തീമത്തിയോസ് 2:3 വാക്യത്തിൽ പൗലോസ് അപ്പോസ്തലൻ തീമത്തിയോസിനെ ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുയേശുവിൻ്റെ നല്ല ഭടനായി നീയും എന്നോടുകൂടെ കഷ്ടം സഹിക്കുക, പട ചേർത്തവനെ പ്രസാദിപ്പിക്കുകയാണ് പടയാളിയുടെ ധർമ്മം. പട ചേർത്തവനെ പ്രസാദിപ്പിക്കുകയാണ് പടയാളിയുടെ ധർമ്മം. ഞാൻ മനുഷ്യരെയല്ല ദൈവത്തെ അത്രേ പ്രസാദിപ്പിക്കുന്നത്. മദർ തെരേസയുടെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. പീപ്പിൾ ആർ ഓഫൺ അൺറീസണബിൾ ആൻഡ് സെൽഫ് സെന്റേർഡ്, ഫോർഗീവ് ദം എനിവേ. ഇഫ് യു ആർ ഓണസ്റ്റ് പീപ്പിൾ മേ ചീറ്റ് യു, ബി ഓണസ്റ്റ് എനിവേ. ഇഫ് യു ഫൈൻഡ് ഹാപ്പിനെസ് പീപ്പിൾ മേ ബി ജലസ്, ബി ഹാപ്പി എനിവേ. ദ പീപ്പിൾ യു കെയർ ഫോർ മേ നോട്ട് അപ്രീഷിയേറ്റ് യുവർ അഫെക്ഷൻ, ലവ് ദം എനിവേ. ദ ഗുഡ് യു ടുഡേ ഡു ടുഡേ മേ ബി ഫോർഗോട്ടൺ ടുമോറോ, ഡു ഗുഡ് എനിവേ. ഗീവ് ദ വേൽ ദ ബെസ്റ്റ് യു ഹാവ് ആൻഡ് ഇറ്റ് മേ നെവർ ബി ഇനഫ്. ഗീവ് യുവർ ബെസ്റ്റ് എനിവേ, ബിക്കോസ് ഇൻ ദ എൻഡ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ യു ആൻഡ് ഗോഡ്, നെവർ ബിറ്റ്വീൻ യു ആൻഡ് ദം. പ്രിയരെ, ഈ ശുശ്രൂഷ ചെയ്യുമ്പോൾ ആളുകൾ നമ്മെ വിമർശിച്ചേക്കാം, ആളുകൾ നമ്മെ പുകഴ്ത്തി പറഞ്ഞെന്നിരിക്കും. ഇന്ന് പുകഴ്ത്തുന്നവർ നാളെ വിമർശിച്ചെന്നിരിക്കും, ഇന്ന് നിന്ദിക്കുന്നവർ നാളെ മാനിച്ചെന്ന് വിരിക്കും, ഇന്ന് കൂടെ നിൽക്കുന്നവർ നാളെ ശത്രുക്കളായി നിന്നൊന്നും വരും. എന്നാൽ ആത്യന്തികമായി ന്യായവിധിയുടെ നാളിൽ നിങ്ങൾക്ക് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുന്നത് നിങ്ങളെ വിമർശിച്ചവരോടോ നിങ്ങളെ പുകഴ്ത്തിയവരോടോ അല്ല. ന്യായവിധിയുടെ നാളിൽ നിങ്ങളും ദൈവവുമായിട്ടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടി വരിക. അതുകൊണ്ട് ഗീവ് യുവർ ബെസ്റ്റ് ടു ദ വേൽ. എന്തുകൊണ്ടെന്നാൽ ആത്യന്തികമായി നിങ്ങൾക്ക് കണക്ക് പറയാനുള്ളത് മറ്റുള്ളവരോടല്ല ദൈവത്തോടാണ്. നിങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ നിരാശരായി പോകരുത്. ആരെങ്കിലും നിങ്ങളെ പുകഴ്ത്തിയാൽ നിങ്ങൾ നിഗളിച്ചു പോകരുത്. കാരണം നിങ്ങൾക്ക് കണക്ക് പറയാനുള്ളത് നിങ്ങളുടെ ദൈവത്തോടാണ്. നിങ്ങളെ വിളിച്ച ദൈവത്തോടാണ്, അവൻ വിശ്വസ്തനാണ്. ഈ ഒരു ബോധത്തോടുകൂടെ അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ നിർവഹിപ്പാൻ, ആയുസ്സിന്റെ അന്ത്യം വരെ നിർവഹിപ്പാൻ സർവശക്തനായിട്ടുള്ള ദൈവം നിങ്ങളെ ഇടയാക്കട്ടെ. ഇന്ന് ഇവിടെ സ്വീകരിക്കുന്നതായിട്ടുള്ള, ദൈവത്താൽ നൽകപ്പെടുന്നതായിട്ടുള്ള ഈ ശുശ്രൂഷ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും വിശ്രമമില്ലാതെ ചെയ്യേണ്ടതാണ്. പാട്ടുകാരൻ പാടുന്നു, നല്ല നാഥനെ നിനക്കായി വേല ചെയ്യും ഞാൻ അന്ത്യം വരെയും, അല്ലൽ തീർന്ന് നിൻ സവിധേ വരാതില്ല പാരിൽ വിശ്രമം. അല്ലൽ തീർന്ന് നിന്റെ സവിധേയത്തിനിടം വരെയും എനിക്ക് വിശ്രമമില്ല. അനുഗ്രഹിക്കപ്പെട്ടതായ ശുശ്രൂഷ നിർവഹിപ്പാൻ ആത്യന്തികമായി ദൈവവുമായിട്ടാണ് കണക്ക് ബോധിപ്പിക്കേണ്ടതെന്നുള്ളതായ ബോധത്തോടുകൂടെ ഈ ദൈവീക ശുശ്രൂഷ ചെയ്യുവാൻ സർവശക്തനായുള്ള ദൈവം നിങ്ങൾക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, ദൈവസന്നിധിയിൽ വീണ്ടും തലകുനിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. പരിശുദ്ധനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സഭാ സെക്രട്ടറി പ്രാർത്ഥിക്കുന്നു. കാരുണ്യത്തിൻ്റെ കടലായ മഹാദൈവമേ, ഞങ്ങളുടെ കഴിവോ കരുത്തോ കനമോ ഒന്നും നോക്കാതെ അവിടുത്തെ മഹാകരുണയാൽ ഈ വലിയ ശുശ്രൂഷയിലേക്ക് ഞങ്ങളെ വിളിച്ചിരിക്കുന്നത് ഓർത്ത് നന്ദിയോടെ സ്തോത്രം. ദൈവമായ കർത്താവെ, ഏറെ വിനയത്തോടും അതിലേറെ വിശ്വസ്തയോടും അതിലുപരി വിശുദ്ധിയോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ കണ്ണുനീരിൻ്റെ താഴ്വാരങ്ങളിൽ കനൽ നിറഞ്ഞ വഴികളിലൂടെ ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന
ഈ മഹത്തായ ശുശ്രൂഷയ്ക്കായി വിളിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരങ്ങളായ ആശിഷിനെയും സങ്കല്പിനെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർവ്വമാതാപിതാക്കളെ മരുഭൂമിയിലൂടെ നടത്തിയ ദൈവമേ, കണ്ണുനീരിൻ്റെയും കുരുടെയും താഴ്വരയിലൂടെ അത്യത്ഭുതകരമായ വഴി നടത്തിയ ദൈവമേ, വേദനിക്കുന്ന, ഭാരപ്പെടുന്ന, ദുഃഖിക്കുന്ന അനേകം ആളുകളെ കനിവിൻ്റെ കരം നീട്ടി രക്ഷിക്കുവാൻ, വചനത്തിലൂടെ ശക്തീകരിക്കുവാൻ, അവർക്ക് പാദസേവ ചെയ്യുവാൻ നിന്റെ മക്കളെ വിളിച്ചിരിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ്റെ ധന്യമായ ജീവിതത്തെ അനുസ്മരിപ്പിച്ച് ഞങ്ങളുടെ നിയോഗങ്ങളെ വീണ്ടും വീണ്ടും പുനഃസമർപ്പണം ചെയ്യുവാൻ തന്ന വചന കേൾവിക്കായി നന്ദിയോടെ സ്തോത്രം. നിന്റെ ദാസനെ പരിശുദ്ധാത്മാവിൽ അതിനെ ശക്തീകരിച്ചതിനായിട്ട് സ്തോത്രം. തുടർ ശുശ്രൂഷകളിൽ അവിടുത്തെ കൃപ ധാരാളമായി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. അവിടുത്തെ സിംഹാസനത്തിന് മുമ്പാകെ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായിട്ട് നിൽക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് അനുഗ്രഹത്തിനുമാരി ചൊരിഞ്ഞ് ഞങ്ങളെല്ലാവരെയും കുറവുകൾ നോക്കാതെ അനുഗ്രഹിക്കണമേ. പാദപീഠത്തിൽ തിരുമേശയിലേക്ക് ഞങ്ങൾ എടുത്തു വരുന്നു. അനുതാപ ഹൃദയത്തോടെ നിൻ്റെ സന്നിധിയിൽ വരുവാൻ ഞങ്ങളെല്ലാവരെയും ഒരുക്കണം. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. വിശുദ്ധ കുർബാന കൈക്കൊള്ളുവാനായിട്ട് ഒരുങ്ങി വന്നിട്ടുള്ള കുംഭസാര പ്രാർത്ഥനയ്ക്കായി അതത് സ്ഥാനങ്ങളിൽ അനുതാപ ഹൃദയത്തോടെ ഇപ്പോൾ ശാന്തമായി പ്രാർത്ഥനയോടെ എഴുന്നേറ്റ് നിൽക്കാം. പാപത്തെ സ്നേഹിപ്പാൻ ജ്ഞാനിനി പോകുമോ, ദൈവത്തെ പൈതലായി ജീവിക്കൂ ജ്ഞാനിനി, ദൈവത്തെ പൈ നിനക്ക് വിരോധമായും ലോകത്തെ രക്ഷിപ്പാനായി തൻ്റെ കൃപയാൽ വിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ജനിച്ച് ഞങ്ങൾക്ക് വേണ്ടി കഷ്ടത അനുഭവിച്ച് മരിച്ച് ഞങ്ങൾക്ക് രക്ഷ നൽകിയും ശിഹാതമ്പുരാനെ, നിനക്ക് വിരോധമായും സകലത്തെയും ജീവിപ്പിക്കുന്നവനും ആശ്വസിപ്പിച്ച് ശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവാം തമ്പുരാനെ, നിനക്ക് വിരോധമായി ഞാൻ ചെയ്തു പോയ സകല പാപങ്ങളെയും ഏറ്റുപറഞ്ഞ് സങ്കടപ്പെടുന്നു. സത്യമായി അനുദപിക്കുന്നവരെ കൈക്കൊള്ളുമെന്ന് നീ ചെയ്തിരിക്കുന്ന വാഗ്ദാനം ഞാൻ വിശ്വസിച്ച് സകലത്തിലും പിഴച്ചു നീ അനേറ്റു പറയുന്നു. വിചാരത്തിലും വചനത്തിലും പ്രവൃത്തിയിലും ഞാൻ പിഴച്ചു. നിന്റെ കൽപ്പനകളെല്ലാം ഞാൻ ലംഘിച്ചു, നിന്റെ ശിക്ഷയ്ക്ക് പാത്രമാകുകയും ചെയ്തിരിക്കുന്നു. കാരുണ്യവാനും കൃപ നിറഞ്ഞവനുമായ കർത്താവേ, ചുങ്കക്കാരനെയും ആ പാപിനിയായ സ്ത്രീയെയും കുരിശിൽ വെച്ച് കള്ളനെയും കൈക്കൊണ്ട പ്രകാരം എന്നെയും കൈക്കൊണ്ട് നിന്റെ തിരുവചനത്തിൻ്റെ തണുപ്പാൽ എന്നെ ആശ്വസിപ്പിക്കണമേ.
കർത്താവേ, ഞാൻ അനുഭവിക്കുന്ന തിരുശരീരവും തിരുരക്തവും എനിക്ക് ശിക്ഷാവിധിക്കും കുറ്റത്തിനുമായി തീരാതെ ജീവനും രക്ഷയ്ക്കുമാക്കി തീർക്കണമേ. ആമേൻ. സത്യമായി അനുദപിച്ച് തങ്ങളുടെ അനവധിയായ പാപങ്ങളെ ദൈവം മുൻപാകെ ഏറ്റുപറഞ്ഞിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും കരുണാസമ്പന്നനായ ദൈവം മനസ്സലിഞ്ഞ് സകല പാപങ്ങളും ക്ഷമിച്ചിരിക്കുന്നു. തന്നോടുള്ള നിരന്തര കൂട്ടായ്മയിലും പുതുജീവനിലും നിലനിൽപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ശക്തീകരിച്ച് വഴി നടത്തുമാറാകട്ടെ. ആമേൻ. വാത്സല്യമുള്ളവരെ, യേശു ശുശ്രൂഷ കൈക്കൊള്ളപ്പെടുവാനായി നിങ്ങൾ നമ്മോടുകൂടെ പ്രാർത്ഥിപ്പേ. കരയേറ്റുവാനായിട്ട് തന്നെ എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ ദൈവമായ കർത്താവിന്റെ സ്നേഹത്താൽ പരിശുദ്ധവും ദൈവികവുമായ ചുംബനം കൊണ്ട് നാം എല്ലാവരും തമ്മിൽ തമ്മിൽ സമാധാനം കൊടുക്കണം. കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ തലകളെ നാം വണക്കണം. വാഴ്ത്തണമേ നിന്റെ മേഘത്തിനെ ചെയ്യുവാൻ ഞങ്ങളെ യോഗ്യതയുള്ളരാക്കുകയും ചെയ്യണമേ. നാമെല്ലാവരും ഭംഗിയോടും വിശുദ്ധിയോടും സ്നേഹത്തോടും അറിവിൽ സത്യവിശ്വാസവും വൈഭവങ്ങളും കൂടെ നമ്മൾ നമ്മുടെ മുമ്പാകെ വെക്കപ്പെട്ടിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ സൂക്ഷിക്കണം. സകലത്തിനുമുടയനായ പിതാവായ ദൈവത്തിന് കൃപയും സമാധാനവും സ്തോത്രമാകുന്ന ബലി നിരപ്പിലും സമാധാനത്തിലും അണയ്ക്കപ്പെടുന്നു. ദൈവത്തിന്റെ സ്നേഹവും ഏകപുത്രന്റെ കൃപയും പരിശുദ്ധാരുഹായുടെ സംസർഗവും സഹവാസവും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിന്റെ വലതുഭാഗത്ത് മസിഹാ തമ്പുരാൻ എഴുന്നള്ളിരിക്കുന്നതുമായ ഈ സമയത്ത് നമ്മുടെ എല്ലാവരുടെയും
ബോധങ്ങളും വിചാരങ്ങളും ഹൃദയങ്ങളും ആയിരിക്കണം. പരിശുദ്ധാരൂഹമായ സത്യ ദൈവത്തെ വന്ദിക്കുന്നതും സ്തുതിക്കുന്നതും നിന്നും ഇടവിടാതെ സ്തുതിച്ചെ മഹത്വപ്പെടുത്തുന്ന അഗ്നിമേന്മാരായിരം ആയിരങ്ങളോടും പതിനായിരം പതിനായിരങ്ങളോടും കൂടെ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് പരിശുദ്ധൻ 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 എന്നാർത്തവാഴ സ്തുതിപ്പാൻ ഞങ്ങളെ എല്ലാവരെയും യോഗ്യതയുള്ളവരാക്കണമേ. കോയേറേ വീടാനുഭവത്തിന് തന്നെ ഒരുങ്ങിയപ്പോൾ വിശുദ്ധ കൈകളിലപ്പം താൻ എടുത്തു മാത്രം ചെയ്തുകൊണ്ട് വാഴ്ത്തേ ശുദ്ധീകരിച്ച് മുറിച്ചതിൻ്റെ വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു വാങ്ങിവെച്ചപ്പേ നിങ്ങൾക്ക് വേണ്ടി നൽകുന്ന എൻ്റെ ശരീരം ഇതിൻ്റെ ഓർമ്മയ്ക്കായി ചെയ്വേൻ എന്നരുൾ ചെയ്തു. തന്നെ കാസായം അവനെടുത്തു മാത്രം ചെയ്തുകൊണ്ട് ശുദ്ധീകരിച്ച് വിശുദ്ധ സ്നേഹന്മാർ കൊടുത്തു എല്ലാവരും ഇതിൽ കുടിപ്പി നിലനിൽക്കു വേണ്ടി പാപമോചനത്തിനായി ചെയ്യുന്ന പുതിയ നിയമത്തിലെ രക്തം എന്നരുൾ ചെയ്തു. നിങ്ങളെ അപ്പം തന്നെയും പാനപാത്രത്തിൽ നിന്ന് കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവരോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. സുരക്ഷാരമായ ചില വ്യാപാരങ്ങളെയും ഓരോരുത്തരും അവനവന്റെ പ്രവർത്തന പ്രകാരം പ്രതിഫലം നൽകുന്ന രണ്ടാമത്തെ എന്നുള്ളതിനെയും ഓർക്കുന്നു. ഇത് നിമിത്തമായ സഭ സർവശക്തി ലഭിതാവാൻ ദൈവമേ ഞങ്ങളോട് കരുണ ചെയ്യണമെന്ന് മനോതാപത്തോട് പ്രാർത്ഥിച്ചു ചെല്ലുന്നു. നിങ്ങളോട് ഉത്തരമരുളണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമരുളണമേ കർത്താവേ ഞങ്ങളോട് ഉത്തരമരളി ഏതോ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ശരീരമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. കർത്താവേ രക്തമായിരിക്കാൻ പരിശുദ്ധ ഇതിനെ ശുദ്ധീകരിക്കുമാറാകട്ടെ. സംബന്ധിക്കുന്ന എല്ലാവർക്കും ഘടകങ്ങളുടെ പരിഹാരവും നിത്യജീവന്റെ അവകാശവും നൽകണമേ. നിനക്ക് ഏകപുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുവാനായിട്ട് തന്നെ. നാല് ഭാഗങ്ങളിലുമുള്ള വിശുദ്ധ സഭയെ മേയിച്ച് ഭരിക്കുന്നവരായ സകല മേൽപ്പെട്ടക്കാരെയും ഇന്ന് ഞങ്ങളെ ഭരിക്കുന്ന ഞങ്ങളുടെ പിതാവായ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുമായി സംസർഗത്തിലുള്ള തെന്നിന്ത്യ ഉത്തരേന്ത്യ സഭകളുടെ മോഡറേറ്റർമാരെയും ഞങ്ങളുടെ പിതാക്കന്മാരായ യുയാക്കീം മാർ കോറിലോസ് ജോസഫ് മാർ ബർണബാസ് എന്നീ സഭർഗൻ മെത്രാപ്പോലീത്തമാരെയും തോമസ് മാർ ദിമത്തിയോസ് ഐസക് മാർ ഫെലിക്സിനോസ് എബ്രഹാം മാർ പൗലോസ് മത്യോസ് മാർ മഖാറിയോസ് ഗ്രിഗോറിയോസ് മാർ സ്തെഫാനോസ് തോമസ് മാർ തീത്തോസ് എന്നീ എപ്പിസ്കോപ്പമാരെയും
കശേഷന്മാർ ഷമ്മാഷന്മാർ മുതലായി പട്ടത്തിനടുത്ത എല്ലാവരെയും കർണയുടെ ഓർക്കണമേ. നിന്റെ വിശുദ്രൂഹാടുദാനങ്ങൾ അവർക്ക് കൊടുത്ത് അവരെ നിരതോട്ടത്തിൽ മടികൂടാതെ വേല ചെയ്യുന്നവരാക്കി തീർക്കണമേ. വിശ്വാസികളും സത്യക്രിസ്ത്യാനികളുമായ എല്ലാവരെയും നീ ഓർത്ത് നിങ്ങളിൽ നിന്നുള്ള സഹായങ്ങളാൽ അവരെ സഹായിച്ച് ആശ്വസിപ്പിക്കണമേ. എല്ലാ ഭരണാധികാരികൾക്കും ന്യായാധിപന്മാർക്കും രാജതന്ത്രജ്ഞന്മാർക്കും നിയമസഭാംഗങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകമായി ഭാരത റിപ്പബ്ലിക്കിന്റെ അധ്യക്ഷനും മന്ത്രിമാർക്കും പാർലമെന്റ് അംഗങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. ജ്ഞാനവും അറിവും നന്മ ചെയ്യുന്നുള്ള വിശാല മനസ്സും സഹകരണ ബുദ്ധിയും ദൈവാശ്രയവും അവർക്ക് കൊടുത്ത് നിന്റെ നോട്ടത്തിൻ കീഴ് അവരെ നടത്തേണമേ. കർത്താവേ, ഭൂമിയിലുള്ള സകലംശങ്ങളിലും ഭാഗ്യത്തിന് യോഗ്യതയുള്ള ഉണന്തമ്പുരാനെ പ്രസവോചിതമായ വിശുദ്ധ കന്യക മറിയാമനെ ശുദ്ധിമാന്മാരായ നിബിയന്മാരെയും സ്ലീഹന്മാരെയും അറിയിപ്പുകാരെയും ഏവംഗലിസ്റ്റ്മാരെയും സഹതന്മാരെയും മൗദിനന്മാരെയും സകല പരിശുദ്ധന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ പിന്നണിയിൽ നടപ്പാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമേ. കർത്താവേ, നിക്കായിലും കുസ്തന്തിനോസ് പൊലിസിലും എഫേസസിലും ഉണ്ടായ മൂന്ന് സുനഗദോസുകളെയും അവയിൽ ഉൾപ്പെട്ട സകല വിശുദ്ധ പിതാക്കന്മാരെയും ഞങ്ങൾ ഓർക്കുന്നു. കർത്താവേ, അവരുടെ സത്യോപദേശങ്ങൾ അനുസരിച്ച് നടപ്പാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. സത്യവിശ്വാസത്തിൽ മരിച്ചു വിശ്രമിക്കുന്ന വിശ്വാസികളായ സകല മരിച്ചവരെയും അവസാന നാളിൽ നീ ഉയർപ്പിച്ച് അനുകൂലമാക്കുമ്പോൾ അവരോടുകൂടെ ദോഷവൃത്തിക്ക് ഞങ്ങളെയും യോഗ്യരാക്കി സ്വർഗരാജ്യത്തിൽ ചേർത്ത് കൊള്ളണമേ. ദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോടെല്ലാവരോടും കൂടെ എന്തേക്കും ഉണ്ടായിരിക്കട്ടെ. വ്യക്തിപരമായ ആവശ്യങ്ങൾ, നമ്മുടെ ഭവനത്തിലെ ആവശ്യങ്ങൾ, പ്രിയപ്പെട്ട സ്നേഹിത, നമ്മുടെ ചുറ്റുപാടും പാർക്കുന്ന ആളുകൾ എല്ലാവരുടെ ആവശ്യങ്ങളുമായി ദൈവസന്നിധിയിലേക്ക് ചേർന്ന് വരാം.
ആഗമന സഭയ്ക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. മനഗ്രഹമാർത്ഥം ആശ്രയിക്കാനും സഭയ്ക്കായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. സഭയിലെല്ലാം മേൽപ്പറ്റക്ക പട്ടക്ക സുവിശേഷക സേവനിമ ആശ്രമാംഗങ്ങൾ ഡയറായക്ക സന്യാസിനി സമൂഹത്തിലുള്ളവർ വിശ്വാസ സമൂഹത്തിലുള്ളവർ മിഷൻ ഫീൽഡിലുള്ള വിശ്വാസികൾ ആദ്യമായിട്ടുള്ള എല്ലാവരും ദൈവകരങ്ങൾ സമർപ്പിക്കാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം നിറവേറ്റുന്നതിൽ എല്ലാവരും ഉത്സുകരായിട്ട് കാണപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് സമാസ സ്ഥാനത്തേക്ക് പ്രവേശിക്കുന്നതായാലും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ പരിശീലിപ്പിച്ചതായിട്ടുള്ള മാതാപിതാക്കൾ, അവരാരാധിച്ചതായുള്ള ആരാധനാലയങ്ങൾ, അവരുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകിയതായിട്ടുള്ള പട്ടക്കാർ, വൈദിക സെമിനാരിയിൽ പഠിക്കുന്നതിനിടയായി തന്ന സാഹചര്യം അവരെ പഠിപ്പിച്ചതായിട്ടുള്ള ആളുകൾ, ഈ ശുശ്രൂഷയിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നു എന്നുള്ളതായുള്ള ബോധ്യം, ദൈവകരങ്ങൾ തങ്ങളെ തന്നെ താഴ്മയോടെ വിനയത്തോടെ സമർപ്പിക്കുന്നതായിട്ടുള്ള ഈ അവസരം, വിളി നിയോഗം മനസ്സിലാക്കി തുടർന്ന് നിർവഹിക്കേണ്ടതായിട്ടുള്ള ശുശ്രൂഷകൾ, ശുശ്രൂഷാ സ്ഥാനങ്ങൾ, ഇവയെല്ലാം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതായി തീരണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, നാം അധിവസിക്കുന്നതായുള്ള ഭൂമണ്ഡലത്തിന് വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സമാധാനം നമ്മുടെ ഇടയിൽ വാഴുമാറാകണമെന്ന് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ നിർത്തലാകുന്നതിന്, മറ്റുള്ളവരുടെ നന്മയെ കരുതുന്നതിന്, ജീവനെ ആദരിക്കുന്നതിന്, എല്ലാവർക്കും, എല്ലാ സ്ഥാനങ്ങളിലുള്ളവർക്കും, എല്ലാ സ്ഥലങ്ങളിലുള്ളവർക്കും ദൈവം തമ്പുരാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും അപേക്ഷകളും കർത്താവ് നമ്മെ പഠിപ്പിച്ച കർത്തൃപ്രാർത്ഥനയിൽ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം ഞങ്ങളുടെ ദോഷങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയെ പ്രവേശിപ്പിക്കാതെ ഞങ്ങളെ ദിശേരിച്ചുകൊള്ളണമേ. ഇതൊഴുന്നാൽ രാജ്യവും ശക്തിയും മഹത്വം ആദ്യമില്ലാത്ത മന്യമായിരിക്കുന്നതും തത്വത്തിൽ ഏകമായിരിക്കുന്നതുമായ വിശുദ്ധാതൃത്വത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് വാത്സല്യമുള്ളവരെ നിങ്ങളോട് എല്ലാവരോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നാം ആദരവോടും ഭയഭക്തിയോടും കൂടി സൂക്ഷിക്കണം. വിശുദ്ധിയും വെളിപ്പുള്ളവർക്ക് മാത്രം നൽകപ്പെടുന്നു. ആമേൻ. പുത്രനും പരിശുദ്ധാത്മാവും സുരേ ലോകത്തെ നിർമ്മിച്ച പരിശുദ്ധനായ ഏകപിതാവ് നമ്മോടുകൂടെ വീണ്ടെടുത്ത പരിശുദ്ധനായ ഏകപുത്രൻ നമ്മോടുകൂടെ സ്ഥലത്തെയും പൂർണ്ണമാക്കുന്നതിനും നിവൃത്തി വരുത്തനുമായ ജീവനും വിശുദ്ധിയുമുള്ളതായ ഏറുഹായ നമ്മോടുകൂടെ കർത്താനിർനാമാതി മുതൽ എന്നേക്കും വാഴ്ത്തപ്പെട്ടതായിരിക്കട്ടെ. Bye.
സഭയുടെ മുൻപാകെ എഴുതി സമർപ്പിക്കേണ്ടതായിട്ടുള്ള ഉടമ്പടി ഇപ്പോൾ ദൈവത്തിൻ്റെ മുൻപാകെയും സഭയുടെ മുൻപാകെയും ഉറക്കെ കൂടി ഇതിൽ സംബന്ധിക്കാം. തുടർന്ന് എല്ലാവർക്കും ശാന്തമായിട്ട് അവിടെ ഇരിക്കുകയും ചെയ്യാവുന്നതാണ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ. മലങ്കര മാർത്തോമാ സുറിയാനി സഭ മെത്രാപൊളിത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊളിത്ത മുൻപാകെ. മാംഗ്ലൂർ മാർത്തോമാ ഇടവകയിൽ സുരത്കൽ ഏരിയ പ്രാർത്ഥനാ യോഗത്തിൽ പ്ലാവിലയിൽ വീട്ടിൽ ശ്രീ മാത്യുസ് പി സാമുവലിൻ്റെയും ശ്രീമതി ഡെയ്സി കുര്യൻ്റെയും മകൻ സങ്കൽപ് സാം മാത്യുസ് എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാചകം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഷമ്മാഷ സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന സങ്കൽപ് സാം മാത്യുസ് ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്കാവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിശ്വാസാചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപൊളിത്തയുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിന് വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് മാംഗ്ലൂർ മാർത്തോമാ ഇടവകയിൽ പ്ലാവിലയിൽ വീട്ടിൽ ശ്രീ മാത്യുസ് പി സാമുവലിൻ്റെയും ശ്രീമതി ഡെയ്സി കുര്യൻ്റെയും മകൻ സങ്കൽപ് സാം മാത്യുസ്. സ്ഥലം നിർണം. തീയതി 2022 മാർച്ച് 18. പേര് സങ്കൽപ് സാം മാത്യുസ്. ഒപ്പ്. മലങ്കര മാർത്തോമാ സുറിയാനി സഭ. മലങ്കര മാർത്തോമാ സുറിയാനി സഭ മെത്രാപൊലിത്ത അഭിവന്യ ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമാ മെത്രാപൊലിത്ത മുൻപാകെ. നിരണം എരിശിലെ മാർത്തോമാ ഇടവകയിൽ കടപ്രമാന്നാർ പ്രാർത്ഥനാ യോഗത്തിൽ പട്ടമുക്കിൽ പുത്തൻ വീട്ടിൽ ശ്രീ വർഗീസ് പി ചെറിയാൻ്റെയും ശ്രീമതി സാറാമ വർഗീസിൻ്റെയും മകൻ ആശിഷ് ചെറിയാൻ വർഗീസ് എഴുതി സമർപ്പിക്കുന്ന പ്രതിജ്ഞാവാചകം. മലങ്കര മാർത്തോമാ സുറിയാനി സഭയിൽ ഷമ്മാശ സ്ഥാനത്തിന് വിളിക്കപ്പെട്ടിരിക്കുന്ന ആശിഷ് ചെറിയാൻ വർഗീസ് ആയ ഞാൻ കാനോനികമായ 66 പുസ്തകങ്ങൾ അടങ്ങിയ പഴയ പുതിയ നിയമങ്ങൾ ഉൾപ്പെട്ട വിശുദ്ധ വേദപുസ്തകം ദൈവനിശ്വാസീയമായിട്ടുള്ളതാണെന്നും രക്ഷയ്ക്ക് ആവശ്യം വേണ്ടതായ സകല ഉപദേശങ്ങളും അതിൽ അടങ്ങിയിട്ടുണ്ടെന്നും പൂർണ്ണമായി വിശ്വസിക്കുന്നു. മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ വിശ്വാസാചാരങ്ങളും ഭരണഘടനയും പ്രസ്തുത സഭയുടെ പ്രധാന മേലധ്യക്ഷനായ മെത്രാപ്പോലിതായുടെയും എപ്പിസ്കോപ്പമാരുടെയും ആജ്ഞാധികാരങ്ങളും ഭയഭക്തിപൂർവം ഞാൻ സമ്മതിച്ച് അനുസരിച്ച് നടന്നുകൊള്ളാമെന്നും ആയതിന് വ്യത്യാസം വരുത്തുകയില്ലെന്നും ഇതിനാൽ ഞാൻ ഉറപ്പായി പ്രതിജ്ഞ ചെയ്യുന്നു. ഇതിലേക്ക് ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് നിരണം എരിശിലെ മാർത്തോമാ ഇടവകയിൽ പട്ടമുക്കിൽ പുത്തൻ വീട്ടിൽ ശ്രീ വർഗീസ് പി ചെറിയാൻ്റെയും ശ്രീമതി സാറാമ്മ വർഗീസിൻ്റെ മകൻ ആശിഷ് ചെറിയാൻ വർഗീസ്. സ്ഥലം നിരണം. തീയതി 2022 മാർച്ച് 18. പേര് ആശിഷ് ചെറിയാൻ വർഗീസ്. ഒപ്പ്.
പിതാവും പുത്രനും പരിശുദ്ധാർഹായുമായ സത്യ ദൈവത്തിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതിയും നാം എല്ലാവരുടെ മേലും എന്നേക്കും തന്നെ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. മസിഹായ നമ്മുടെ സഹോദരനും സത്യവിശ്വാസത്തിൽ വാത്സല്യമുള്ളവരും ആത്മീയ മക്കളും വലത്തിനടുത്ത അംഗങ്ങളുമേ, നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കേണ്ടതാകുന്നു. നിങ്ങളിപ്പോൾ അത്യുന്നതനായ ദൈവത്തിൻ്റെ സേവയെങ്കിലും സാമ്യോ സദൃശ്യമില്ലാത്ത പദവിയെങ്കിലും എടുത്തു വരുവാൻ മനസ്സുള്ളവർ ആയിരിക്കുന്നല്ലോ. എന്നാൽ ഈ ശ്രേഷ്ഠ പദവിക്ക് യോഗ്യതയില്ലാത്തവനായി ബലഹീനവും കുറവുള്ളവനായ നാം മുഖാന്തരം വിലമതിക്കുവാൻ വഹിയാത്തതും തുല്യമില്ലാത്തതുമായ നൽവരം നിങ്ങൾ കൈക്കൊള്ളുന്ന ഈ സമയം നമ്മുടെ കർത്താവായ യേശു മസീഹായുടെ ജീവകരമായ രഹസ്യങ്ങളെ കുറിച്ച് എത്രയും സൂക്ഷ്മതയുള്ളവരായിരിക്കണം. ഇപ്പോൾ നമ്മളുടെ മക്കളെ, ഈ ഉയർന്ന പദവിയെ നിങ്ങൾ കൈക്കൊള്ളുവാനും അതിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിശുദ്ധ വിളിക്ക് യോഗ്യമാകുന്ന പോലെയും വിരുദ്ധവും കുറ്റവും കൂടാ നടപ്പാനും എങ്ങനെ ന്യായമാകുന്നുവെന്ന് ഒന്നാമതായി നാം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ കർത്താവ് തൻ്റെ വിശുദ്ധ ശിഷ്യരോട് വിശുദ്ധ ഏവൻഗേലിയം മൂലം കൽപ്പിക്കുകയും ആ കൽപ്പന അവർ മുഖാന്തരം നാല് ഭാഗങ്ങളിലുമുള്ള സകല വിശുദ്ധ പിതാക്കന്മാരും മക്കാന്മാരും പിന്തുടർന്ന് കൈക്കൊള്ളുകയും പ്രസംഗിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം തർക്കം കൂടാതെ ആദ്യമായി സത്യവിശ്വാസത്തെ കാത്തുകൊള്ളുവാൻ നിങ്ങൾക്ക് ന്യായമാകുന്നു. ആയത് പിതാവും പുത്രനും പരിശുദ്ധാർഹായുമാകുന്ന ഏകദൈവമാം തൃത്വത്തിലുള്ള വിശ്വാസമത്തെ നിങ്ങളുടെ ഈ വിശ്വാസം രഹസ്യത്തിലും പരസ്യത്തിലും വായുകൊണ്ടും നാവുകൊണ്ടും ഹൃദയം കൊണ്ടും ആയിരിക്കണം. തൃത്വത്തിൽ ഒരുവനായി പിതാവായ ദൈവത്തിൻ്റെ നിത്യവചനമായ താൻ തൻ്റെയും തൻ്റെ പിതാവിൻ്റെയും വിശുദ്ധാർഹായുടെ ഇഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ മനുഷ്യ സ്നേഹത്താൽ കന്യകമറിയാമിൽ വസിക്കുകയും അവളിൽ നിന്ന് ജഡം ധരിക്കുകയും ചെയ്തുവെന്നു. കന്യകയിൽ താൻ വസിച്ചിരിക്കുമ്പോൾ തന്നെ സ്വർഗാസിംഹാസനത്തിന് താൻ ഇരുന്നിരുന്നുവെന്നും നിങ്ങൾ ഉച്ചത്തിൽ സമ്മതിച്ച് പറയണം. തൻ്റെ കരുണകൾക്ക് സ്തുതി. അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാകുന്നു. വീണ്ടും സത്യവിശ്വാസത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞ് വിശ്വസിക്കുകയും ശ്രീഹന്മാർ തലവനായ പത്രോസ് ശ്രീഹായെയും സ്തുതിയുവാക്കപ്പെട്ട വിശ്വാസത്തെ മലങ്കരയിലുള്ളവരായ നമുക്ക് പ്രസംഗിച്ച തോമസ് ശ്രീഹായെയും അവരുടെ സഖാക്കളെയും 72 അറിയിപ്പുകാരെയും മാറിത്യോസ് മുതലായ പൂർവന്മാരായ വിശുദ്ധ പിതാക്കന്മാരെയും നിങ്ങൾ പിന്തുടരുകയും അവരുടെ പിന്നണിയിൽ നടക്കുന്ന ബലഹീനനും പാപിയുമായ നമ്മെ അനുസരിച്ചിരിക്കുകയും ചെയ്യണം. അജ്ഞാനികളോടും ക്ഷുദ്രക്കാരോടും സകല വേദവിപരീതികളോടും സത്യവിശ്വാസത്തെ നിരസിക്കുന്ന മതത്യാഗികളോടും അവരുടെ ഉപദേശങ്ങളോടും ഒരിക്കലും നിങ്ങൾ ചേരുകയോ സഹായിക്കുകയോ ചെയ്യരുത്.
നാം നിഷേധിക്കുന്നവരെ നിങ്ങൾ നിഷേധിക്കണം, നാം ത്യജിക്കുന്നവരെ നിങ്ങൾ ത്യജിക്കണം. നാം കൈക്കൊള്ളുന്ന സകലവും നിങ്ങൾ കൈക്കൊള്ളണം. നാം വിശ്വസിക്കുന്ന പ്രകാരം നിങ്ങൾ വിശ്വസിക്കുന്നു, നാം ഏറ്റുപറയുന്ന പ്രകാരം നിങ്ങൾ ഏറ്റുപറയണം. വീണ്ടും നമ്മളുടെ മക്കളെ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദിവ്യ ശുശ്രൂഷയിൽ മടികൂടാതെ തളർന്നു പോകാതെ യോഗ്യമാമണ്ണം സ്ഥിരതയോടിരിക്കണമെന്ന് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. നിങ്ങൾ മദ്യപാനത്തിൽ നിന്നും ദുർമാർഗത്തിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാമവികാരത്തിൽ നിന്നും അഭിചാരത്തിൽ നിന്നും ശത്രുതയിൽ നിന്നും തർക്കത്തിൽ നിന്നും ദുർവാശയിൽ നിന്നും ഭിന്നതകളിൽ നിന്നും കോപത്തിൽ നിന്നും ക്രോധത്തിൽ നിന്നും വേദാവിപരീതങ്ങളിൽ നിന്നും പൈശന്യത്തിൽ നിന്നും കൊലപാതകത്തിൽ നിന്നും ദുർമോഹത്തിൽ നിന്നും നാശത്തിൽ നിന്നും ഇവയ്ക്ക് സമമായ സകലത്തിൽ നിന്നും നിങ്ങളെ തന്നെ കാത്തുകൊള്ളണമെന്ന് നാം നിങ്ങളോട് കൽപ്പിക്കുന്നു. ഇവയെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യത്തെ അവകാശപ്പെടുത്തുകയില്ല എന്ന് മുമ്പേ ഞാൻ പറഞ്ഞ പ്രകാരം ഇപ്പോഴും നിങ്ങളോട് പറയുന്നുവെന്ന് ഭാഗ്യവാനായ പൗലോസ് ശ്ലീഹ പറയുന്നു. ഇവ ദൈവത്തിൻ്റെ വാദത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റി കളയുന്നവയാകുന്നു. വീണ്ടും വിശുദ്ധ പൗലോസ് പറയുന്നത് എന്തെന്നാൽ ദൈവത്തിൻ്റെ പട്ടക്കാരൻ തർക്കപ്രിയനല്ലാത്തവനും സണ്ടയിടാത്തവനും വഴക്കില്ലാത്തവനും കുറ്റമില്ലാത്തവനും സുബുദ്ധിയുള്ളവനും അടക്കമുള്ളവനും ക്രമമുള്ളവനും അതിഥി സ്നേഹമുള്ളവനും ഉപദേശിക്കുന്നവരും മദ്യപിക്കാത്തവരും അടിപ്പാണത്തിൻ്റെ കയ്യെ ഓങ്ങാത്തവരും ആയിരിക്കണം. അവർ താഴ്മയുള്ളവനും ദ്രവ്യാഗ്രഹമില്ലാത്തവനും തൻ്റെ ഭവനത്തെ നന്നായി ഭരിക്കുന്നവനും തൻ്റെ മക്കളെ സർവശുദ്ധിയിലും അടക്കമൊരുക്കത്തിലും വളർത്തുന്നവനും ആയിരിക്കണം. എന്തെന്നാൽ തൻ്റെ സ്വന്തം ഭവനത്തെ നന്നായി ഭരിപ്പാൻ അവൻ അറിയുന്നില്ല എങ്കിൽ ദൈവസഭയെ അവൻ എങ്ങനെ ഭരിക്കും? സാത്താൻ വന്ന ശിക്ഷാവധി വീഴാതിരിപ്പാൻ പുതു ശിഷ്യൻ ആയിരിക്കരുത്. എന്നാൽ നിന്നയിലും സാത്താന്റെ കണിയിലും വീഴാതിരിപ്പാൻ പുറത്തുള്ളവരിൽ നിന്ന് നല്ല സാക്ഷ്യം ലഭിച്ചവരും ആയിരിക്കണം. ദൂഷണത്തിനും ശാപത്തിനും വിരാക്കനും അവന്റെ വായെ തുറക്കരുത്. ശത്രുവിനോടുള്ള പ്രതികാര ചിന്തയില്ലാത്തവനായിരിക്കണം. അതിബലിശയിൽ നിന്നും ദുർലാഭത്തിൽ നിന്നും അവനകന്നിരിക്കണം. യുവായുഗ ലോകത്തിന്റെ നേട്ടത്തെ ഭക്ഷിച്ചു കളയുന്നവയും അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിൽ നിരസിക്കപ്പെട്ടവയും ആകുന്നു. വീണ്ടും നമ്മളുടെ മക്കളെ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സന്നിധിയിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളോട് ചേർന്നിരിക്കുന്ന സകലജനത്തിനു വേണ്ടിയും ഉപവാസത്തിലും പ്രാർത്ഥനയിലും പക്ഷപാതത്തിലും അപേക്ഷയിലും നിങ്ങൾ ഉച്ചരിക്കണം. പരദേശികളെയും ദരിദ്രന്മാരെയും നിങ്ങൾ സ്നേഹിക്കുകയും എല്ലാവരോടും സ്നേഹവും ഐകമത്യവും സമാധാനവും ദീർഘക്ഷമയും അനുരാഗവും കൃപയും വിശ്വസ്തതയും താഴ്മയും ക്ഷമയും ഔദാര്യവും ഉള്ളവരായിരിക്കുകയും വേണം. ഇവ ആത്മാവിൻ്റെ ഫലങ്ങളാകുന്നു. ദൈവവും വാക്കുകളുടെ ശുശ്രൂഷയ്ക്ക് യോഗ്യരായും നിങ്ങളുടെ ആത്മാവിന് ആശ്വാസം കണ്ടെത്തുന്നവരായും ജീവികളെ മരിച്ചവരെ മരിപ്പാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തിങ്കൾ മുഖപ്രസാദത്തോടെ തൻ്റെ സന്നിധിയിൽ നിൽക്കുന്നവരുമായിരിക്കാൻ ജാഗ്രതയുള്ളവർ ആയിരിക്കാം. നാമോ നിങ്ങളെ സംബന്ധിച്ചുള്ള എല്ലാ കുറ്റങ്ങളിൽ നിന്നും ഒഴിവുള്ളവൻ ആയിരിക്കും. നാമെല്ലാവരും ഒരുമിച്ച് പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും സ്തുതികരേറ്റുമാറാകട്ടെ. വീണ്ടും നമ്മളുടെ മക്കളെ ദൈവത്തിൻ്റെ മുൻപാകെയും നിർമ്മാലാകുമാരുടെ മുൻപാകെയും കർത്താവിൻ്റെ പീഠത്തിൽ മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ മൂപ്പന്മാരുടെ മുൻപാകെയും ഈ ജനത്തിൻ്റെ മുൻപാകെയും നാം നിങ്ങളെ ഭരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ തർക്കം കൂടാതെ കാത്തുകൊള്ളുവാനായിട്ട്
നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ എഴുന്നള്ളത്തെങ്കിൽ തൻ്റെ സിംഹാസനത്തിന് മുൻപാകെ നാമും നിങ്ങളും നിൽപ്പാണ്ട കാണും. നിങ്ങളാണ് സങ്കല്പിച്ചവർ യാതൊരു ഭേദവും ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങളെക്കുറിച്ചുള്ള സാക്ഷിക്കായി ഈ പുസ്തകത്തിൽ സ്ലീബായുടെ അടയാളത്തെ നിങ്ങൾ വരയ്ക്കണം. നമ്മളുടെ വചനത്തെ നിങ്ങൾ ഭേദപ്പെടുത്തുകയോ നമ്മുടെ പ്രബോധത്തെ നിങ്ങൾ അനുസരിക്കാതിരിക്കുകയോ ചെയ്യുന്നെങ്കിൽ ന്യായവിധി നാളിൽ ദൈവം നിങ്ങളെ വിധിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധാത്മാവ് നിങ്ങളുടെ മേലാവസിപ്പാനായിട്ട് ഇപ്പോൾ നാം സ്വർഗത്തിലേക്ക് നമ്മുടെ കൈകളെ ഉയർത്തുന്നു. ഇതാ ഈ കൽപ്പന മൂലം നാം മധ്യസ്ഥനായി നിന്ന് നിങ്ങൾ ദൈവത്തിന് വിനയവും അനുസരണമുള്ളവരായിരിക്കുവാൻ ഉന്നതിയും ശ്രേഷ്ഠമുള്ള ഈ പദവിയിലേക്ക് നാം നിങ്ങളെ അടുപ്പിച്ചിരിക്കുന്നു. യാതൊരു തരത്തിലും ദൈവകോപം നിങ്ങളുടെ മേൽ വരാതിരിക്കാൻ നിങ്ങൾ നിഗളികളും മത്സരക്കാരും ആയിരിക്കരുത്. കണ്ടാലും ഇപ്പോൾ ദൈവത്തിൻ്റെയും തൻ്റെ മാരാഖമാരുടെയും ഉണ്ടാകുകയും വിശുദ്ധ രക്തസാക്ഷിക്കാരുടെ മുൻപാകെയും ഒരുങ്ങി വന്നിരിക്കുന്ന ഈ ജനത്തിൻ്റെ മുൻപാകെ നാം ആയിരിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവരിൽ നിങ്ങൾ യാതൊരു ഭേദവും ചെയ്യുകയില്ല എന്ന് നിങ്ങളെക്കുറിച്ച് അവ സാക്ഷികളായിരിക്കും. നിങ്ങൾ ഭേദം ചെയ്താൽ നിങ്ങൾ അന്യനും തള്ളപ്പെട്ടവരും നിങ്ങൾ കൈക്കൊണ്ടിരിക്കുന്ന ഈ ഉന്നത നൽവരത്തിൽ നിന്ന് അകലപ്പെട്ടവരും ആയിരിക്കും. ബലഹീനനും കുറവുമുള്ളവനായ നമുക്കോ നമ്മുടെ സഹോദരന്മാരായ മേൽപ്പെട്ടക്കാർക്കോ പ്രതികൂലിയായി തീർന്നാൽ നിങ്ങൾ വിശുദ്ധ സഭയിൽ നിന്നും നിങ്ങളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ഈ രഹസ്യങ്ങളിൽ നിന്നും നിരസിക്കപ്പെട്ടവരും ഒഴിയപ്പെട്ടവരും ആയിരിക്കും. തിന്മയ്ക്കും വഞ്ചനയ്ക്കും അശുദ്ധിക്കും നിങ്ങളെ സഹായിക്കുന്ന എല്ലാവർക്കും അപ്രകാരം ഭവിക്കുകയും ചെയ്യും. ഇപ്പോൾ സ്ലീഹന്മാരുടെ കാനോനുകളെയും നിങ്ങളെ ഭരമേൽപ്പിച്ച സത്യവിശ്വാസത്തെ നിങ്ങൾ കാത്തുകൊള്ളണമെന്ന് അത്യുന്നതനായ ദൈവത്തെ സാക്ഷിയാക്കി നിങ്ങളോട് നാം കൽപ്പിക്കുന്നു. മഹിമയുള്ള സ്ലീബായുടെ അടയാളം നമുക്കും നിങ്ങൾക്കും മധ്യേ സാക്ഷിയായിരിക്കുകയും നമ്മുടെ ബലഹീനതയ്ക്കെതിരായി നിന്ന് നമ്മുടെ കൽപ്പനയെ ലംഘിക്കുന്ന ആ ദിവസത്തിൽ തന്നെ നിങ്ങളേറ്റിരിക്കുന്ന ഈ നല്ലവരത്തിൽ നിന്ന് നിങ്ങൾ അന്യരായി തീരുകയും ചെയ്യുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. നമ്മുടെ മക്കളെ ഇന്ന് നിങ്ങളെ ഭരമേൽപ്പിച്ച താരത്തിൻ്റെ ലാഭത്തോടും സന്തോഷത്തോടും കൂടെ തൻ്റെ മുൻപാകെയും നിങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും ഞങ്ങളെയും നിങ്ങളെയും പാപത്തിൻ്റെ സ്ഥല അന്യായത്തിൽ നിന്നും മാലിന്യത്തിൽ നിന്നും രക്ഷിക്കുകയും ചെയ്യേണ്ടതിന് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായോട് ഇപ്പോൾ നാം അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആശീർവദിക്കുമാറാകട്ടെ. മസിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാസ്ഥാനത്തേക്ക് സങ്കൽപ് സാം മാത്യൂസ് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യമായി
പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിയുമുള്ള അർഹയുടെ എന്തിരുന്നാമത്ത് ഈ തലമുടി നാം കത്രിക്കുന്നു. മസിഹായുടെ തിരുസഭയിൽ ശുശ്രൂഷാ സ്ഥാനത്തേക്ക് ആശിഷ് ചെറിയാൻ വർഗീസ് തന്നെ തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതിന്റെ ലക്ഷ്യമായി പിതാവിൻ്റെ പുത്രൻ്റെയും ജീവന വിശുദ്ധിയുമുള്ള അർഹയുടെ നിരുനാമത്തിൽ ഈ തലമുടി നാം കത്രിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാർഹായിക്കും ലോകങ്ങളും ചിന്തപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ദൈവമായ മശിഹാദമ്പുരാനേയും വെടിപ്പുള്ളതും രഹസ്യത്തിനടുത്തതുമായ ശുശ്രൂഷയും പൂർണ്ണമാക്കുവാനും ഞങ്ങൾ നിനക്ക് വിശുദ്ധയാലയങ്ങളായിരിക്കാനും ദൈവിക സാന്നിധ്യം ഞങ്ങളിൽ പാർപ്പാനും ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കണമേ. ഈ നിന്റെ ദാസന്മാരെ ആത്മീയമായ ശുശ്രൂഷയാൽ പൂർണ്ണതപ്പെടുത്തുകയും പരിപൂർണതപ്പെടുത്തുകയും ചെയ്യണമേ. ഞങ്ങളും ഇവരും നിന്നെയും നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായെയും സ്തുതിപ്പാൻ കൃപ നൽകുകയും ചെയ്യുമാറാകേണമേ. കാരുണ്യത്തെ കണ്ടലായോ ദേവനേ ഓരോവൻ മാത്രം ആയതുപോലെക്കുള്ള പാപം ഹരിപ്പവനാ ായി പാ
കർത്താവേ, പട്ടത്വ സംബന്ധമായ മണ്ഡപങ്ങളിൽ നിന്ന് പാടി നിനക്ക് പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ നിന്റെ ദാസന്മാർക്ക് ദൈവികവും സ്വർഗീയവുമായ നിന്റെ നൽവരങ്ങളെ ഐശ്വര്യം അയച്ചു കൊടുക്കണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമേ, എല്ലായ്പ്പോഴും മാലാഖമാർക്കടുത്ത സ്തുതികളാൽ അവർ നിന്നെ മഹത്വപ്പെടുത്തുമാറാകണമേ. സ്തൗമൻ കാലോസ് പ്രാർത്ഥിച്ചു കർത്താവിന് അനുഗ്രഹങ്ങളും കരുണയും അപേക്ഷിക്കണ. സ്തോത്രത്തിന്റെ സിംഹവിഷയം അനുവാകാതല്ല നല്ല മഹിമയും എല്ലായ്പ്പോഴും ഗ്രഹിച്ചുവാൻ നിങ്ങളെല്ലാവരും യോഗ്യതയുള്ളവരായി തീരണമേ. അന്തമില്ലാത്തതിന്റെ കൃപയാൽ സ്വർഗങ്ങളുടെ സ്വർഗത്തിൽ മേലായുള്ള സഭകളെയും അഗ്നിമേന്മാരും ആത്മീയന്മാരും ശുശ്രൂഷകന്മാരെയും തനിക്കായി നിയമിക്കുകയും ആദ്യമേ ഉള്ള ശ്രേഷ്ഠയുടെ പ്രാബല്യത്തിൽ അവരെ പ്രശോഭിപ്പിച്ച് ശ്രേഷ്ഠരാക്കുകയും തൻ്റെ ശ്രേഷ്ഠയുടെ മഹത്വം സംശയിക്കപ്പെടുവാൻ വഹിയാത്തതിനാൽ തൻ്റെ കർത്തൃത്വത്തിന് യോഗ്യമാവണ്ണം ശുശ്രൂഷിക്കുന്നതിൻ്റെ ദൃഷ്ടാന്തത്തെ വെടിപ്പോടെ ശുശ്രൂഷിക്കേണ്ടതിന് തൻ്റെ മനുഷ്യ സ്നേഹനിമിത്തം വിശുദ്ധ സഭയിൽപ്പെട്ടക്കാരെ സിംഹാസന്മാരെ സ്ഥിരപ്പെടുത്തി പൂർണ്ണമാക്കുകയും ചെയ്ത പിതാവും പുത്രനും പരിശുദ്ധ രൂഹായുമായ ദൈവമേ, നിന്റെ കർത്തൃത്വത്തിന് യോഗ്യമായതുപോലെ നിന്റെ ശ്രേഷ്ഠ ശുശ്രൂഷ ചെയ്യുവാൻ്റെ കോണം ഞങ്ങളുടെ മേലും പട്ടക്കാരും സമാസന്മാരുമായ നിന്റെ ഏതാശ്രയ മേലും പരിശുദ്ധാരുഹായുടെ കൃപ ആവശ്യമാറാകണമെന്ന് നിന്റെ കൃപയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഈ നിന്റെ ഏതാശ്രയ്ക്ക് ശുശ്രൂഷാസ്ഥാനം കൊടുക്കുന്ന ഈ നേരത്തും നമ്മുടെ ആയുസ്സിലെല്ലാ ദിവസങ്ങളിലും സ്തുതിയും സ്തോത്രവും ബഹുമാനവും വന്ദനവും നിനക്ക് യോഗ്യമായിരിക്കുന്നു. ശ്രേഷ്ഠമാക്കുന്നവനും സഭാസംബന്ധമായ ക്രമങ്ങളെ അലങ്കരിച്ചുന്നതപ്പെടുത്തുന്നവനും ഞാനിരിക്കും അവിടെ എന്റെ ശുശ്രൂഷക്കാരനും ഇരിക്കുമെന്ന് അളിച്ചതിരിക്കുന്നതിനാൽ വെടിപ്പാലും ശുദ്ധതയാലും ശുശ്രൂഷിച്ചുകൊണ്ട് നിന്റെ വിശുദ്ധ മധുബഹായെ ബഹുമാനിക്കുന്നവനെയും സ്വർഗരാജ്യത്തിലേക്ക് ക്ഷണിക്കപ്പെട്ടവരായി ആക്കിയവനും ശമ്മാസന്മാരുടെ തലവനും വിശുദ്ധ രക്തസാക്ഷിക്കാലാദിനുമായ സ്തേഫാനോസിനെ നിന്റെ കൽപ്പനകളെ പൂർണ്ണമാക്കുന്നവനായി കാണിച്ചവനുമായ മെശിഹ തമ്പുരാനെയും നിന്റെ കൃപയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷാസ്ഥാനത്തിന്റെ ക്രമത്തിങ്കലേക്ക് അടുത്തു വരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ നിന്റെ ദാസന്മാരെയും നിന്റെ കർത്തൃത്വത്തിന്റെ ന്യായ പ്രമാണത്തിൽ രാപകൽ ധ്യാനിക്കുന്ന ശമ്മാസന്മാരായും ആത്മാവിന്റെയും ശരീരത്തിന്റെയും വെടിപ്പിനെ സമ്പാദിക്കുന്ന ശമ്മാസന്മാരായും ആത്മീയ ശക്തി ഇളവുകൂടാതെ അവരിൽ വരുത്തുന്ന ശമ്മാസന്മാരായും ദൈവികമായ നിന്റെ മഹത്വത്തിന്റെ റൂഹായി കടുത്ത ദേവാലയങ്ങളായി കാണിക്കപ്പെടുന്ന ശമ്മാസന്മാരായും ഏവൻഗേലിയോനടുത്ത ഓട്ടത്തെ ന്യായമായി നിവൃത്തിയാക്കുന്ന ശമ്മാസന്മാരായും ആത്മാവിലും ശരീരത്തിലും നിർമ്മലതയും വിശുദ്ധിയും ധരിച്ചിരിക്കുന്ന ശമ്മാസന്മാരായും സത്യവും പരിപൂർണവുമായ സ്നേഹം അവരിൽ കാണപ്പെടുന്ന സ്ഥിരമുള്ള ശമ്മാസന്മാരായും കർത്താവിന്റെ കൃപയെ എന്തേക്കും പാടുന്ന ശമ്മാസന്മാരായും ഏവൻഗേലിയോനടുത്ത ഉപദേശങ്ങളെ താല്പര്യത്തോട് ചെയ്യുന്ന ശമ്മാസന്മാരായും റൂഹായിക്കെടുത്ത നല്ല ദാനങ്ങളെ യോഗ്യമായും ഏവൻഗേലിയോൻ പ്രകാരവും ഇരട്ടിപ്പായി ആക്കുന്ന ശമ്മാസന്മാരായും ഉന്നതമാക്കുന്ന താഴ്മ കൊണ്ട് വിശുദ്ധ മധുബുഹായെയും അലങ്കരിക്കുന്ന ശമ്മാസന്മാരായും സ്ലീഹായിക്കെടുത്ത കൽപ്പന പോലെ ഭംഗിയുള്ള സാദൃശ്യം അവരിൽ കാണിക്കുന്ന ശമ്മാസന്മാരായും ദുഷ്ടതകളിൽ നിന്നും സകല വാഞ്ചനയിൽ നിന്നും അവരുടെ നാവുകളെയും അധരങ്ങളെയും കാത്തുകൊള്ളുന്ന വലത്തേതിനടുത്ത ശമ്മാസന്മാരായും ഉത്തമ ഭൃത്യന്മാരെ പോലെ സൽക്രിയകൾ അവരിൽ ഇരട്ടിപ്പായി കാണപ്പെടുന്ന വലത്തേതിനടുത്തവരും വിശ്വാസികളുമായ ശമ്മാസന്മാരായും പട്ടത്ത സംബന്ധമായ മധുബുഹായിൽ സംയോജിപ്പിക്കുന്ന പ്രാർത്ഥനകളെ കഴിക്കുന്ന വലത്തേതിനടുത്ത ശമ്മാസന്മാരായും
വിശുദ്ധരുവായുടെ ഇൻപശബ്ദങ്ങളുള്ള ദൈവിക നന്ദുണികളായി തങ്ങളെ കാണിക്കുന്ന വലത്തേതിനടുത്ത ശമാശന്മാരായും ദൈവസ്നേഹവും അതിഥി സ്നേഹവും സഹോദര സ്നേഹവും അവരിൽ കാണപ്പെടുന്ന യോഗ്യമായിരിക്കുന്നവയും നിന്റെ ദൈവത്തെ നിരപ്പാക്കുന്നവയുമായ കാര്യങ്ങളെ ഭംഗിയാമണ്ണം പ്രവർത്തിക്കുന്ന വലത്തേതിനടുത്ത ശമാശന്മാരായും നിന്റെ മഹത്വകാര്യങ്ങളെ സർവദാ കാണിച്ചുകൊണ്ടിരിക്കുന്ന ശമാശന്മാരായും ഇവരെ നീ ആക്കി തീർക്കണമേയും നിന്റെ ഇഷ്ടത്തെ നിരപ്പാക്കുന്ന കാര്യങ്ങളിൽ ഞങ്ങൾ പെരുമാറിയും കൊണ്ട് ഞങ്ങളും ഇവരും യോഗ്യമായിട്ട് നിന്റെ വലത്തു ഭാഗത്തുള്ളവരായി ക്രമപ്പെടുമാറാകണമേ. നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്കായി നിന്നെ അയച്ച വാഴ്ത്തപ്പെട്ടവനും ഭാഗ്യവാനുമായ നിന്റെ പിതാവിനും എല്ലാത്തിലും പരിശുദ്ധനും നല്ലവനും വന്ദിക്കപ്പെട്ടവനും ജീവനെ ഉണ്ടാക്കുന്നവനും സാരാംശത്തിൽ നിനക്ക് സമത്വമുള്ളവനുമായ നിന്റെ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റിക്കൊള്ളുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഒരുങ്ങി വന്നിരിക്കുന്ന ഈ നിരദാസന്മാർക്ക് വേണ്ടി സൗരഭ്യവാസനയായി പ്രാർത്ഥനയെ നിന്റെ കരുണയുടെ ബഹുത്വത്തിന് ഞങ്ങൾ അണയ്ക്കുന്നു. ദൈവികമായ നിന്റെ രഹസ്യങ്ങളുടെ സംബന്ധത്താൽ ഇവർ ശുദ്ധീകരിക്കപ്പെടുമാറാകണമേ. വിശ്വാസികളും ജ്ഞാനികളുമായ വീട്ടധികാരികളോടുകൂടെ മേലിൽ നിന്നുള്ള വിളിയുടെ ദാനം ഇവർ കൈക്കൊള്ളുമാറാകണമേ. നിനക്ക് സ്തുതി സ്തോത്രവും ഇവർ കരേറ്റുകയും ചെയ്യുമാറാകണമേ. ഹോഷോ ബബുക്കൂലസുബാൽമിൻ ഇപ്പോൾ വേദഭാഗങ്ങൾ വായിക്കുന്നതാണ്. ഈ ശുശ്രൂഷയ്ക്കായി നിശ്ചയിച്ചിരിക്കുന്ന ഒന്നാം പാഠം അപ്പോസ്തലനായ പൗലോസ് തിമൊഥെയൊസിന് എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം 8-13 വരെയും 4 1-8 വരെയും ഉള്ള വാക്യങ്ങൾ. അവണ്ണം ശുശ്രൂഷകന്മാർ ഘനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപന്മാരും ദുർലാഭമോഹികളും അരുത്. അവർ വിശ്വാസന്റെ മർമ്മം ശുദ്ധ മനസാക്ഷിയിൽ വെച്ചുകൊള്ളുന്നവർ ആയിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അനിന്ദരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. അവണ്ണം സ്ത്രീകളും ഘനശാലികളായി ഏഷണി പറയാതെ നിർമ്മതന്മാരും എല്ലാറ്റിലും വിശ്വസ്തരുമായിരിക്കണം. ശുശ്രൂഷകന്മാർ ഏകഭാര്യയുള്ള ഭർത്താക്കന്മാരും മക്കളെയും സ്വന്തം കുടുംബങ്ങളെയും നന്നായി ഭരിക്കുന്നവരുമായിരിക്കണം. നന്നായി ശുശ്രൂഷ ചെയ്തിട്ടുള്ളവർ തങ്ങൾക്ക് നല്ല നിലയും ക്രിസ്തുയേശുവിലുള്ള വിശ്വാസിൽ വളരെ പ്രാഗൽഭ്യവും സമ്പാദിക്കുന്നു. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഫോഷ്ക് പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കും എന്ന ആത്മാവ് തെളിവായി പറയുന്നു. അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവെച്ചവരായി വിവാഹം വിലക്കുകയും സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോടെ അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണം എന്ന് കൽപ്പിക്കുകയും ചെയ്യും. എന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടി എല്ലാം നല്ലത് സ്തോത്രത്തോടെ അനുഭവിക്കുന്നുവെങ്കിൽ ഒന്നും വർജിക്കേണ്ടതല്ല. ദൈവവചനത്താലും പ്രാർത്ഥനയാലും ശുദ്ധീകരിക്കപ്പെടുന്നുവല്ലോ. ഇത് സഹോദരന്മാരെ ഗ്രഹിപ്പിച്ചാൽ നീ അനുസരിച്ച വിശ്വാസിൻ്റെയും സദുപദേശത്തിൻ്റെയും വചനത്താൽ പോഷണം ലഭിച്ച് ക്രിസ്തുയേശുവിന് നല്ല ശുശ്രൂഷകരാകും. ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ദൈവഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. ശരീരാഭ്യാസം അല്പപ്രയോജനമുള്ളതത്രേ. ദൈവഭക്തിയോ ഇപ്പോഴത്തെ ജീവൻ്റെയും വരുവാനിരിക്കുന്നതിൻ്റെയും വാഗ്ദത്തമുള്ളതാകിയാൽ സകലത്തിലും പ്രയോജനമുള്ളതാകുന്നു. ഇവിടെ ഒന്നാം ഭാഗം ഒന്നാം പാഠം അവസാനിച്ചു.
രണ്ടാം പാഠഭാഗമായി അപ്പോസ്തലനായ പത്രോസ് എഴുതിയ ഒന്നാം ലേഖനം നാലാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. 1 പത്രോസ് 4 അധ്യായം. ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പിൻ. ജഡത്തിൽ കഷ്ടമനുഭവിച്ചവൻ ജഡത്തിൽ ശേഷിച്ചിരിക്കും കാലം ഇനി മനുഷ്യരുടെ മോഹങ്ങൾക്കല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനത്രേ ജീവിക്കേണ്ടതിന് പാപം വിട്ടൊഴിഞ്ഞിരിക്കുന്നു. കാമാർത്ഥികളിലും മോഹങ്ങളിലും വീഞ്ഞുകുടിയിലും വെറുകൂത്തുകളിലും മദ്യപാനത്തിലും ധർമ്മവിരുദ്ധമായ വിഗ്രഹാരാധനയിലും നടന്ന് ജാതികളുടെ ഇഷ്ടം പ്രവർത്തിച്ചുകൊണ്ട് കാലം പോക്കിയത് മതി. ദുർനടപ്പിൻ്റെ അതേ കവചിലിൽ നിങ്ങൾ അവരോട് ചേർന്ന് നടക്കാതിരിക്കുന്നത് അപൂർവം എന്ന് വെച്ച് അവർ ദുഷിക്കുന്നു. ജീവികളെയും മരിച്ചവരെയും ന്യായം വിധിപ്പാൻ ഒരുങ്ങിയിരിക്കുന്നവന് അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരും. ഇതിനായിട്ടല്ലോ മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അവർ ജഡസംബന്ധമായി മനുഷ്യരെ പോലെ വിധിക്കപ്പെടുകയും ആത്മാവ് സംബന്ധമായി ദൈവത്തിനൊത്തവണ്ണം ജീവിക്കുകയും ചെയ്യേണ്ടതിന് തന്നെ. എന്നാൽ എല്ലാറ്റിൻ്റെയും അവസാനം സമീപിച്ചിരിക്കുന്നു. ആകയാൽ പ്രാർത്ഥനയ്ക്കും സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പീൻ. സകലത്തിനു മുൻപേ തമ്മിൽ ഉറ്റ സ്നേഹമുള്ളവരായിരിപ്പീൻ. സ്നേഹം പാപങ്ങളുടെ ബഹുത്വത്തെ മറയ്ക്കുന്നു. പിറുപിറുപ്പ് കൂടാതെ തമ്മിൽ അതിഥി സൽക്കാരം ആചരിപ്പീൻ. ഓരോരുത്തരും വരം ലഭിച്ചതുപോലെ വിവിധമായുള്ള ദൈവകൃപയുടെ നല്ല ഗ്രഹവിചാരകന്മാരായി അതിനെക്കൊണ്ട് അന്യോന്യം ശുശ്രൂഷിപ്പീൻ. ഒരുത്തൻ പ്രസംഗിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് പ്രസ്താവിക്കുന്നു എന്ന പോലെയും ഒരുത്തൻ ശുശ്രൂഷിക്കുന്നുവെങ്കിൽ ദൈവം നൽകുന്ന പ്രാപ്തിക്കൊത്തവണ്ണം ആകട്ടെ. എല്ലാറ്റിലും ദൈവം യേശുക്രിസ്തു മൂലം മഹത്വപ്പെടുവാൻ ഇടവരട്ടെ. മഹത്വവും ബലവും എന്ന നയിക്കും അവനുള്ളതാമേൻ. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോകരുത്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരായി ആകുന്തോറും സന്തോഷിച്ചുകൊള്ളുവിൻ. അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ചാനന്ദിപ്പാൻ ഇടവരും. ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവസിക്കുന്നുവല്ലോ. നിങ്ങളിൽ ആരും കൊലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുകയത്രേ വേണ്ടത്. ന്യായവിധി ദൈവഗ്രഹത്തിൽ തുടങ്ങിയാൽ ദൈവത്തിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവരുടെ അവസാനം എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അഭക്തൻ്റെയും പാപിയുടെയും ഗതി എന്താകും? അതുകൊണ്ട് ദൈവശ്രപ്രകാരം കഷ്ടം സഹിക്കുന്നവർ നന്മ ചെയ്തുകൊണ്ട് തങ്ങളുടെ പ്രാണനെ വിശ്വസ്തനായ സൃഷ്ടാവെങ്കിൽ ഭരമേൽപ്പിക്കട്ടെ. അടക്കത്തോടും ഭയത്തോടും അടക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയോനിലെ ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. ജീവനും രക്ഷയും പ്രസംഗിക്കുന്ന വിശുദ്ധ യോഹന്നാൻ ശ്രീഹാഴിയ ജീവൻ നൽകുന്ന പ്രസംഗമായ നമ്മുടെ കർത്താവ് യേശു മശിഹായുടെ വിശുദ്ധ ഏവൻഗേലിയ ജന്മെടുത്താ ദൈവമായി ജീവന്റെ വചനമായി നമ്മുടെ ദൈവവും കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശു മശിഹായുടെ നടപടിയുടെ കാലത്ത് അവനെ പ്രകാരം അരുൾ ചെയ്തു. സത്യമായിട്ട് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിച്ച് മാത്രമായിരിക്കും, ചാകുന്നുവെങ്കിൽ വളരെ ഫലമുണ്ടാകും, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നതിനെ നശിപ്പിക്കും. ഇഹലോകത്തിൽ തൻ്റെ ജീവനെ ദ്വേഷിക്കുന്ന നിത്യജീവനായി അതിനെ കാത്തുകൊള്ളും. ഒരുത്തനെനിക്ക് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ അവനെൻ്റെ പിന്നാലെ വരട്ടെ, ഞാനിരിക്കുന്ന അവിടെ എൻ്റെ ശുശ്രൂഷക്കാരനുമിരിക്കും. ഒരുത്തനെനിക്ക് ശുശ്രൂഷ ചെയ്യുന്നുവെങ്കിൽ പിതാവ് അവനെ ബഹുമാനിക്കും. ഇനിയും കുറഞ്ഞൊന്ന് കാലം മാത്രം നിങ്ങളുടെ ഇടയിൽ ഇരിക്കും. അന്ധകാരം നിങ്ങളെ പിടിച്ചടക്കാതിരിപ്പാൻ തക്കവണ്ണം പ്രകാശം നിങ്ങൾക്കുള്ളിടത്തോളം നടപ്പേൻ. അന്ധകാരത്തിൽ നടക്കുന്നവൻ താൻ എവിടേക്ക് പോകുന്നു എന്നെ അറിയുന്നില്ലല്ലോ.
എന്നാൽ നിങ്ങൾ പ്രകാശത്തിന്റെ മക്കളാകുവാൻ തക്കവണ്ണം പ്രകാശം നിങ്ങൾക്കുള്ളിടത്തോളം പ്രകാശത്തിൽ വിശ്വസിപ്പേൻ. ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടു, ദൈവം അവനിൽ മഹത്വപ്പെട്ടു. ദൈവം അവനിൽ മഹത്വപ്പെട്ടു എങ്കിൽ ദൈവം അവനെ മഹത്വപ്പെടുത്തും, ക്ഷണത്തിൽ അവനെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണമെന്നുള്ള ഒരു പുതിയ കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു. നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ട് എങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകുന്നുവെന്ന് അതിനാൽ എല്ലാവരും അറിയും. ആകയാൽ ദോഷികളാണ് നിങ്ങൾ. നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികമായി കൊടുക്കും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധനമേ വാസസേനായ മനമേ ഉറപ്പിച്ച് അതിനെ ശുദ്ധി വരുത്തിയതോ ഇവിടെ അമൃതു കൈ മോശയില മംഗളമൂർത്തിയുമാർപ്പിച്ചു സംഭാഷണം പ്രവാചകർ നന്നായി ചെയ്തോരു കോഹായെ തങ്ങളുടെ വാസം ശ്രീഹരിലും മാളികമേ ശ്രീഹന്മാര് മരുവിയറോഹ ഇപ്പോഴി എളിയവരാം നിന്ദാസരിലും അമരണമേശു ജിയാ ജീവിപ്പിക്കുന്ന
പാപമോചനത്തിനുള്ള മാമോദീസ എല്ലായ്പ്പോഴും നമ്മുടെ കുറവുകളെ നിവർത്തുന്ന നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്താലും വിശുദ്ധ റൂഹാടെ ശക്തിയാലും ഇവിടെ അടുത്തു വന്നിട്ടുള്ളവരും ഭയത്തോടും വിറയലോടും സത്യവിശ്വാസത്തോടും കൂടെ വിശുദ്ധ മദ്ബഹയുടെ മുൻപാകെ അവരുടെ കഴുത്തുകളെ കുനിച്ചിരിക്കുന്നവരും അത്യുന്നതങ്ങളിൽ വസിക്കുന്നതിനുമായുള്ളവേ, നിങ്ങളേക്ക് തങ്ങളുടെ വിചാരങ്ങളുടെ കണ്ണുകളാൽ നോക്കി നിന്റെ സ്വർഗീയ ദാനത്തിനായി കാത്തിരിക്കുന്നവരുമായ ഇവരെ കാത്തുകൊള്ളുമാറാകണമേ. സ്നേഹിക്കുന്നതും മസിഹായ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്ത്രീകായി കടുത്ത സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് സിംഹാസനായിരിക്കാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് സിംഹാസന്മാരുടെ പദവിയിലേക്ക് മസിഹായുടെ കൃപ സംഘ സാമാനെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. സ്നേഹിക്കുന്നതും മസിഹായ സ്നേഹിക്കപ്പെട്ടിരിക്കുന്നതുമായ മലങ്കര സ്നേഹായി കിടത്ത സിംഹാസനത്തിന്റെ അധികാരത്തിലുള്ള വിശുദ്ധ സഭയ്ക്ക് സിംഹാസനായിരിക്കാൻ സഹോദരന്മാരുടെ ക്രമത്തിൽ നിന്ന് സിംഹാസന്മാരുടെ പദവിയിലേക്ക് മസിഹായുടെ കൃപ ആശിഷ്ടറിയാൻ വർഗീസിനെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നു. ഇവിടെ അടുത്തു വന്നിരിക്കുന്ന ഇവർ ഭയത്തോടെ ഇരിക്കുന്ന ഈ സമയത്ത് വിശുദ്ധ റൂഹാട് കൃപയും അധിവാസവും ഇതു മുതൽ എന്നേക്ക് ഇവരുടെ മേൽ വരുവാനായിട്ട് നാം എല്ലാവരും പ്രാർത്ഥിച്ച് ഉച്ചത്തിൽ മൂന്ന് പ്രാവശ്യം കുറിയ ലൈസോൻ എന്ന് ചൊല്ലണം. നീ സത്യദൈവമാകുന്നുവെന്നും സകലരും നിന്നോട് ചേർന്ന് വരുവാൻ നീ ആഗ്രഹിക്കുന്നുവെന്നും അറിയുവാൻ തക്കവണ്ണം നല്ലവനായി നിന്നോട് ഇവർ ചേർന്നിരിപ്പാൻ ഇവർക്ക് നീ കൃപ നൽകണമേ. അറിവോടും വിശുദ്ധിയോടും കൂടെ നിന്നെ ആരാധിപ്പാനും അവർ മൂലം നിന്നോട് സംയോജിപ്പാനിരിക്കുന്ന ജനത്തിനു വേണ്ടി പ്രാർത്ഥനകളും സ്തോത്രങ്ങളും കഴിപ്പാനും ഇവരെ നീ യോഗ്യതയുള്ളവരാക്കണമേ. ഈ സമയത്ത് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തെ നീ കേൾക്കണമേ. നിന്റെ നൽവരം കൊണ്ടവരെ ആശ്വസിപ്പിക്കണമേ. സകലത്തെയും നിറയ്ക്കുന്ന നിന്റെ കൃപയാൽ നിന്റെ നിന്റെ ഏകപുത്രന്റെയും പരിശുദ്ധരൂഹയുടെയും നാമത്തിൽ ഇവരെ കാത്തുകൊള്ളണമേ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. ഞങ്ങളുടെ രക്ഷിതാവായ നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധാരൂഹായവരുടെ മേൽ ഒന്ന് ആവശ്യിക്കണമേ. കർത്താവേ, പരിശുദ്ധാരൂഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുത്. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരെ, പരിശുദ്ധാരൂഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ, നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ,
ദാരിദ്ര്യം അറിയപ്പെടുവാൻ വഹിയാത്തവരുടെ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ അതിശയങ്ങൾക്കുമായി സകലത്തിന്റെ ഉടനായുള്ളവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ രക്ഷിതാവായുള്ളവേ നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധാരുഹായവരുടെ മേൽ വന്ന് ആവശ്യിക്കണമേ. കർത്താവേ പരിശുദ്ധാരുഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവരെ പരിശുദ്ധാരുഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇത് ഹേതുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. പാരക്ലീത്തായാകുന്ന ആത്മാവേ ജീവനെ ഉണ്ടാക്കുന്ന ആത്മാവേ അറിയപ്പെടുവാൻ വഹിയാത്തവരുടെ രഹസ്യങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ അതിശയങ്ങൾക്കുമായി സകലത്തിന്റെ ഉടനായുള്ളവേ നിനക്ക് സ്തുതേ. നിങ്ങളുടെ രക്ഷിതാവായുള്ളവേ നിന്റെ വാഗ്ദാന പ്രകാരം പരിശുദ്ധാരുഹായവരുടെ മേൽ വന്ന് ആവശ്യിക്കണമേ. കർത്താവേ പരിശുദ്ധരുഹായുടെ ദാനത്തിൽ നിന്ന് ഇവരെ മുടക്കരുതേ. പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനെ പരിശുദ്ധാരുഹായിക്കായി നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഇരുഹേരുവായി ഞങ്ങൾ ശബ്ദമുയർത്തി പറയുന്നു. നൽകപ്പെട്ടിരിക്കുന്ന ആത്മാവേ ദാരിദ്ര്യം പറയപ്പെടുവാൻ വഹിയാത്ത ദിവസങ്ങൾക്കും ഞങ്ങളുടെ വർഗത്തോടുള്ള നിന്റെ അതിശയങ്ങൾക്കുമായി സകലത്തിന്റെ ഉടനായുള്ളവേ നിനക്ക് സ്തുതി. തന്റെ സഭയെ പണിയുന്നവനും അവനെ സ്ഥിരപ്പെടുത്തുന്നവനും തലമുറകൾ തോറും അതിന്റെ ഭരണത്തിന് നിയോഗിക്കപ്പെടുന്ന തന്റെ വിശുദ്ധന്മാർ മുഖാന്തരം അതിന്റെ ന്യൂനതകളെ പരിഹരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ ഈ നിന്റെ ദാസനെ കടാക്ഷിച്ച് നിന്റെ വിശുദ്ധാത്മാവിന്റെ കൃപ ഇവന്റെ മേലയക്കണമേ. വിശ്വാസവും സ്നേഹവും ശക്തിയും കൊണ്ട് ഇവനെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിന്റെ ശുശ്രൂഷകനായ സ്തേഫാനോസിനെ നീ നൽകിയ കൃപ തന്നെ മേലിൽ നിന്ന് ഈ നിന്റെ ദാസനും നൽകണമേ. ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെടുന്ന കൃപ ലഭിക്കുന്നത് പാപികളായ ഞങ്ങളുടെ കൈവയ്പ് മൂലമല്ല, ധന്യമായ നിന്റെ കരുണയുടെ വ്യാപാരങ്ങൾ അത്രേ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപ ബന്ധനത്തിൽ നിന്ന് ഞങ്ങളെ നിരക്ഷിക്കണമേ. നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുപ്പാനും വിശുദ്ധ മന്ദിരത്തോടെ ചേർന്നിരിപ്പാനും അഗണ്യമായി യാതൊന്നും ഞങ്ങൾ ചെയ്യാതിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. നിന്റെ ജനത്തിന്റെ പുരോഗമനത്തിനും അഭിവൃദ്ധിക്കുമായി അനന്യ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമാറാക്കണമേ. ഇവൻ നിന്റെ സഭയ്ക്ക് ഇടർച്ചയായി തീരരുത്. നിത്യാനായ വിധിയിൽ നിന്ന് ഞങ്ങളും ഇവനും വിടുതൽ പ്രാപിക്കുകയും നിന്റെ മന്ദിരത്തിൽ വെച്ച് പാപം ചെയ്തിട്ടുള്ളവരുടെ ഭയങ്കര പ്രതികാരത്തിൽ നിന്ന് ഞങ്ങൾ മറയ്ക്കപ്പെടുകയും ചെയ്യുമാറാക്കണമേ. നിന്റെ സഭയെ പണിയുന്നവനും അതിനെ സ്ഥിരപ്പെടുത്തുന്നവനും തലമുറകൾ തോറും അതിന്റെ ഭരണത്തിനായി നിയോഗിക്കപ്പെടുന്ന അതിന്റെ വിശുദ്ധന്മാർ മുഖാന്തരം അതിന്റെ ന്യൂനതകളെ പരിഹരിക്കുന്നതിനുമായ ദൈവമായ കർത്താവേ ഈ നിന്റെ ദാസനെ കടാക്ഷിച്ച് പരിശുദ്ധാത്മാവിന്റെ കൃപ ഇവന്റെ മേൽ അയക്കണമേ. വിശ്വാസവും സ്നേഹവും ശക്തിയും കൊണ്ട് ഇവനെ നിറയ്ക്കണമേ. ഈ ശുശ്രൂഷയ്ക്കായി നീ വിളിച്ച ഒന്നാമത്തെ നിന്റെ ശുശ്രൂഷകനായ സ്തേഫാനോസിനെ നീ നൽകിയ കൃപ തന്നെ മേലിൽ നിന്ന് ഈ നിന്റെ ദാസം നൽകണമേ. ഈ ശുശ്രൂഷയ്ക്ക് ആവശ്യപ്പെടുന്ന കൃപ ലഭിക്കുന്നത് പാപികളായ ഞങ്ങളുടെ കൈവയ്പ് മൂലമല്ല, ധന്യമായ നിന്റെ കരുണയുടെ വ്യാപാരങ്ങളത്രെ. അതുകൊണ്ട് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പാപബന്ധനത്തിൽ നിന്നും ഞങ്ങളെ നിരക്ഷിക്കണമേ. നല്ല കാര്യങ്ങളെ തിരഞ്ഞെടുക്കുവാനും വിശുദ്ധ മന്ദിരത്തോടെ ചേർന്നിരിപ്പാനും അഗണ്യമായ യാതൊന്നും ഞങ്ങൾ ചെയ്യാതിരിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ.
നിന്റെ ജനത്തിന്റെ പുരോഗമനത്തിനും അഭിവൃദ്ധിക്കുമായി അനന്യ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമാറാകണമേ. ഇവൻ നിന്റെ സഭയ്ക്ക് ഇടർച്ചയായി തീരരുത്. നിത്യാനായ വിധിയിൽ നിന്ന് ഞങ്ങളും ഇവനെ വിടുതൽ പ്രാപിക്കുകയും നിന്റെ മന്ദിരത്തിൽ വെച്ച് പാപം ചെയ്തിട്ടുള്ളവരുടെ ഭയങ്കര പ്രതികാരത്തിൽ നിന്ന് ഞങ്ങൾ മറക്കപ്പെടുകയും ചെയ്യുമാറാകണമേ. ഹൃദയവെടിപ്പോടെ ഞങ്ങൾ നിന്നുകൊണ്ട് നീതിയുടെ പ്രതികാര ദിവസത്തിൽ നീ നിന്റെ അടിയാരോടുകൂടെ ഞങ്ങളും അനുഗ്രഹങ്ങൾ കണ്ടെത്തുമാറാകണമേ. അനുഗ്രഹിക്കുന്നവരും മനസ്സിലുള്ളവരുമായ ദൈവം നീയാകയാൽ നിനക്കും നിന്റെ പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും ബഹുമാനവും ആധിപത്യവും യോഗ്യവുമായിരിക്കുന്നു. ആയതിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. എല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഞങ്ങളുടെ ശുശ്രൂഷകൾ നീ ദർശിച്ച് സകല മാലിന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. നിന്റെ ദാനത്താൽ അനന്യമായി നിന്നെ ആരാധിക്കുവാനും ഗുരുവന്മാരായ നിന്റെ എല്ലാ വിശുദ്ധരോടും കൂടെ നിങ്ങൾ നിന്നുള്ള കരുണ ലഭിപ്പാനും ഇവർ അർഹരായി തീരണമേ. സകലത്തിൻ്റെ ദൈവമോട് നീ ആയിരിക്കുകയും എല്ലാ നല്ല ദാനങ്ങളും നിങ്ങളെ വരികയും ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ ദാസുക്ക് അവരുടെ ആത്മാക്കളിൽ നിന്റെ നൽകരങ്ങൾ ഇളവുകൂടാതെ സംഗ്രഹിക്കപ്പെടുവാൻ നിന്റെ അടുക്കലേക്ക് അവർ നോക്കി കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിന്റെ കൃപയിൽ നിന്നെ പ്രാപിക്കുന്നവരും പ്രാപിക്കപ്പെടുന്നവരും ഇവരായി തീരുമാനമാക്കണമേ. നിന്റെ നൽവരങ്ങൾക്കായി ആഗ്രഹിച്ചിരിക്കുന്ന ഇവരുടെ ആത്മാക്കളെ നീ നിറയ്ക്കുകയും അവയാനോ പ്രകാശിക്കുകയും ചെയ്യുമാറാകണമേ. അനുഗ്രഹങ്ങളിൽ തിരുമനസ്സാകുന്നവനും മനുഷ്യരെ സ്നേഹമുള്ളവനും നീയാകയാൽ നിനക്ക് നിന്റെ ഏകപുത്രനും പരിശുദ്ധാരൂഹായിക്കും സ്തുതിയും സ്തോത്രവും ഞങ്ങൾ കരേറ്റുന്നു. ആയിരിപ്പോഴും എല്ലായ്പ്പോഴും തന്നെ. അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധാസഭയ്ക്ക് ശംശാനായിരിപ്പാൻ സങ്കൽസാം മാത്യൂസ് പിതാവിന്റെയും പുത്രന്റെയും ജീവന വിശുദ്ധിയുമുള്ള റുഹായുടെ തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. ശ്രീഹായ് കൊടുത്ത സിംഹാസനത്തിന്റെ അധികാരത്തിൽ ഉൾപ്പെട്ട വിശുദ്ധാസഭയ്ക്ക് ശംശാനായിരിപ്പാൻ ആശീസ്റിയാൻ വർഗീസ് പിതാവിന്റെയും പുത്രന്റെയും ജീവന വിശുദ്ധിയുമുള്ള റുഹായുടെയും തിരുനാമത്തിൽ പട്ടം കെട്ടപ്പെട്ടിരിക്കുന്നു. സർവശക്തനായ ഞങ്ങളുടെ കർത്താവേം, സകലത്തിലും സകലത്തിനു വേണ്ടിയും ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളോടുള്ള നിന്റെ വലിയ കൃപയ്ക്കായിട്ടും ഈ നിന്റെ ദാസന്മാർക്ക് വരം നൽകിയതിനായിട്ടും ഞങ്ങൾ നിന്റെ വിശുദ്ധ നാമത്തെ സ്തുതിച്ചു പുകഴ്ത്തുന്നു. കർത്താവേ, ബഹുലമായ നിന്റെ കരുണ നിമിത്തം ഞങ്ങളെ കേൾക്കണമേ. സകലത്തിലും പരിശുദ്ധനായ നിന്റെ ആത്മാവിന്റെ ആവാസത്താൽ ശുശ്രൂഷാസ്ഥാനത്തേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഈ നിന്റെ ദാസന്മാരുടെ മേൽ നിന്റെ സംപ്രീതി ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കണമേ. നീ തിരഞ്ഞെടുത്ത ഇവരെ ശുദ്ധീകരിച്ച് കൃപയിൽ വളർത്തേണമേ. ഇവർ പ്രാപിച്ച താലന്തുകൾ നിനക്കായി വർദ്ധിപ്പിപ്പാൻ ഇവർക്ക് കൃപ നൽകുമാറാകണമേ.
സാരാംശത്തിലേകമായിരിക്കുന്ന വിശുദ്ധാതൃത്വത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും കർത്താവിന്റെ തിരുസഭയുടെ സമാധാനത്തിനും കെട്ടിപ്പണിക്കുമായി ഈ സ്ഥാന വസ്ത്രങ്ങൾ വാഴ്ത്തപ്പെടുന്നു. സ്ത്രീക്കും ബഹുമാനത്തിനും പ്രാബല്യത്തിനും പുകഴ്ചയ്ക്കും കർത്താവിന്റെ സഭയുടെ സ്ത്രീക്കും കെട്ടുപണിക്കുമായി ഈ സ്ഥാന വസ്ത്രങ്ങൾ നൽകപ്പെടുന്നു. ോൾക്കാരുമാക്കിയതാ കരുണേ
നിന്റെ അടിയാൾക്ക് പാപമോചനം ഉണ്ടാകുമാറാകണമേ. ദൈവമായ കർത്താവേ, കാണപ്പെട്ടാവല്ലാത്തിന് വലത്ത് കൈ നീട്ടി കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ വിമോചനത്തിനും ഞങ്ങളുടെ കർത്താവിനുടെ ദൈവവുമേ എന്നേക്കും നിരസനാമോ പ്രസാദമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെയ്ത വിലമതിക്കാവല്ലാത്ത ദൃശ്യങ്ങളെ കൈക്കൊള്ളുന്ന നിന്റെ ആരാധനക്കാരുടെ കൂട്ടത്തെ നീ വാഴ്ത്തണമേ. മഹാദൈവം രക്ഷിതാവുമായിരിക്കുന്ന യേശു മിശിഹായുടെ അനുഗ്രഹങ്ങൾ ഈ വിശുദ്ധ ഭവിച്ചിരിക്കുന്നവരെ കൊടുക്കുന്നവരുടെ മേലുവേ കൈക്കൊള്ളുന്നവരുടെ മേലും ഇവയിൽ പ്രയത്നിച്ചവരും അനുഭവിച്ചവരും അനുഭവിക്കുന്നവരുമായ എല്ലാവരുടെ മേലും ഉണ്ടായിരിക്കും. ദൈവത്തിന്റെ ആദരകരുണകൾ നമ്മുടെ മേലും അവരുടെ മേലും രണ്ട് ലോകങ്ങളിലും ഉണ്ടായിരിക്കും. ഞങ്ങളോട് തന്നെ ചെയ്യണമേ. കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനുമായി ഗാഗുൽത്തായുടെ ഉയരത്തിൽ വെച്ച് മുറിക്കപ്പെടുകയും നിന്ദപ്പെടുകയും ചെയ്യുന്നവർ ശരീരവും ദുരരക്തവും ശരീരത്തിന്റെ ആത്മാവിന്റെ സൗഖ്യത്തിനായി നിങ്ങൾക്ക് ഓരോരുവർക്കും നൽകപ്പെടുന്നു. Please.
നമുക്ക് സ്തോത്രം ചെയ്യാം. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളുടെ ദൈവവുമേ, എന്നേക്കും നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവ് യേശുമിശിഹായേ, ഞങ്ങൾ ഭക്ഷിച്ചതായ നിന്റെ ശരീരവും, ഞങ്ങൾ പാനം ചെയ്തതായ നിന്റെ രക്തവും ഞങ്ങൾക്കാർക്കും ശിക്ഷയ്ക്കും ന്യായവിധിക്കുമായി ഭവിക്കരുത്. എന്നാലോ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവനെ രക്ഷയ്ക്കുമായി ഭവിക്കുമാറാക്കണമേ. ദൈവമേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചൊരിയണമേ. ഭൂവാകേ നാമിക്കും നിന്നെ എല്ലാനാഹും സ്തുതി പാടും. കവറടഞ്ഞോർ നൽ ശരണം നീ, മൃതർ തന്നുയർത്തും നീ തന്നെ. അവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. വെടിപ്പാക്കണമേ ഞങ്ങളുടെ കാട്ടങ്ങൾ, കുറവുകളെ ഓർത്തേടരുതേ. മേൽപ്പെട്ടാടുകളെ കൂട്ടത്തിൽ ഞങ്ങളെ എണ്ണേ, എന്നും സ്വർഗം അനുഭവിപ്പേനൻ അരുളേടണമേ. വാത്സല്യമുള്ളവരെ, പാപരിഹാരം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ യാഗത്തിൽ നിന്ന് പ്രാപിച്ചിരിക്കുന്ന വാഴുള്ളവരും അനുഗ്രഹങ്ങളോടും കൂടെ വിശുദ്ധേ മഹത്വമുള്ള തത്വത്തിന്റെ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കും നിങ്ങളെ മനമേൽപ്പിക്കുന്ന ഈ സമയത്ത് നിങ്ങൾ സമാധാനത്താലേ പോകുവേ. ദൂരസ്ഥരും സമീപസ്ഥരും കർത്താവിന്റെ ജയം നൽകുന്ന ശ്രീമായ രക്ഷിക്കപ്പെട്ടവരും വിശുദ്ധ മാമോദീസാൽ മുതലിടപ്പെട്ടവരുമായുള്ളവരെ ഈ തൃത്വ നിരാടങ്ങളെ പരിഹരിക്കും, നിങ്ങളുടെ കുറവുകളെ ക്ഷമിക്കും, നിങ്ങളുടെ ആത്മാക്കളെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. നമുക്ക് നിന്റെ പ്രാർത്ഥനകരണയും സഹായം ലഭിപ്പാൻ നിങ്ങൾ സന്തോഷിച്ച സമാധാനത്താലെ പോയി ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിപ്പേ. ഈ ശുശ്രൂഷയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ച് ധന്യമായ ശുശ്രൂഷകൾക്ക് വേണ്ടി ശംശാൻ സ്ഥാനത്തേക്ക് നമ്മുടെ കർത്താവ് വിളിച്ച് അടുപ്പിച്ചിരിക്കുന്ന ശംശാന്മാരായ സങ്കൽപ്പ് ശംശാനെയും ആശിഷ് ശംശാനെയും നിരണം ജെറുസലേം മാർത്തോമ ഇടവകയുടെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും അറിയിക്കുന്നു. മുഖ്യ കാർമ്മികത്വം വഹിച്ച മലങ്കര മാർത്തോമ ശ്രീയാനി സഭയുടെ മെത്രാപ്പൊലിത്ത ഡോക്ടർ തിയഡോഷ്യസ് മാർത്തോമ മെത്രാപ്പൊലിത്ത തിരുമേനിയോടും സഹകാർമ്മികത്വം വഹിച്ച റൈറ്റ് റവറൻഡ് ഡോക്ടർ ഗ്രിഗോറിയോസ് മാ സ്തെഫാനോസ് എപ്പിസ്കോപ്പ തിരുമേനിയോടും വികാരി ജനറാൾ സ്കറിയ എബ്രഹാം അച്ഛനോടും വന്ദ്യ വൈദിക ശ്രേഷ്ഠർ മാർത്തോമാ സഭയിലെ മുതിർന്ന വൈദികർ, ഈ ഇടവകയിൽ മുൻകാലങ്ങളിൽ ശുശ്രൂഷിച്ചിരുന്ന വൈദികർ,
നിങ്ങളുടെ മാരാമൻ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി അച്ഛൻ, മറ്റ് വൈദിക സുഹൃത്ത് എല്ലാവരോടും നിരണം യെരുശലേം മാർത്തോമായ ഇടവകയുടെ അഭിനന്ദനങ്ങളും നന്ദിയും പ്രകാശിപ്പിക്കുന്നു. ആശിഷ്ചെറിയാൻ വർഗീസിൻ്റെയും സങ്കല്പ മാത്യൂസിൻ്റെയും മാതാപിതാക്കളോടും കുടുംബങ്ങളോടുമുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. സഹോദരി സഭകളിൽ നിന്ന് കുടുംബങ്ങളോടുള്ള ബന്ധത്തിൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ വൈദിക ശ്രേഷ്ഠരോടുമുള്ള പ്രത്യേകമായ സന്തോഷവും അഭിനന്ദനവും അറിയിക്കുന്നു. ഈ ശുശ്രൂഷയിൽ കാര്യങ്ങൾ ക്രമീകരിച്ച് കൃത്യസമയത്തെല്ലാം ഒരുക്കുന്ന മാർത്തോമാ സഭയുടെ സെക്രട്ടറി സി വി സൈമൺ അച്ഛനോടുള്ള പ്രത്യേകമായ സന്തോഷം ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഈ ശുശ്രൂഷയ്ക്ക് മനോഹരമായ ഗാനങ്ങൾ ആലപിച്ച ഈ ഇടവകയുടെ ഗായക സംഘത്തിൻ്റെ എല്ലാ അംഗങ്ങളോടും ഗായക സംഘം ലീഡേഴ്സിനോടുമുള്ള ഇടവകയുടെ അഭിനന്ദനവും സ്നേഹവും അറിയിക്കുന്നു. ഡി എസ് എം സിയുടെ പ്രവർത്തകർ ഇന്ന് ഇത് ഈ ശുശ്രൂഷ തത്സമയ സംപ്രേഷണത്തിലൂടെ അനേക ഇടങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. ഡി എസ് എം സി പ്രവർത്തകരോടുള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നു. മറ്റ് മാധ്യമ പ്രവർത്തകർ ഇതിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രത്യേകമായ സന്തോഷം അറിയിക്കുന്നു. ഇന്ന് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് പരിമിതികളുടെ നടുവിലൊക്കെയും ഇതിൽ സഹകരിച്ച എല്ലാവരോടും ഉള്ള പ്രത്യേക സന്തോഷം അറിയിക്കുന്നതിന് ശേഷം വന്ന എല്ലാവർക്കുമുള്ള ഭക്ഷണം ഓഡിറ്റോറിയത്തിൽ ക്രമീകരിച്ചിട്ടുണ്ട്. രണ്ട് കുടുംബങ്ങളുടെയും പേരിൽ നിങ്ങളെ ആ ഭക്ഷണ ക്രമീകരണത്തിലും പങ്കുചേരണം എന്ന് പ്രത്യേകമായി അറിയിക്കുന്നു. ഇപ്പോൾ ഫോട്ടോഗ്രാഫി എടുക്കാനുള്ള സന്ദർഭമാണ്. അഭിവന്യ മെത്രാപ്പൊലത്ത് തിരുമേനിയോടും എപ്പിസ്കോപ്പ തിരുമേനിയോടുമൊപ്പം നവാഭിഷിക്തരായിട്ടുള്ള ഷമാഷന്മാർ ഫോട്ടോഗ്രാഫി എടുത്തതിന് ശേഷം എല്ലാ വൈദിക ശ്രേഷ്ഠരും മുന്നോട്ട് വന്ന് പ്രിയപ്പെട്ട ഷമാഷന്മാരോട് കൂടെ ചേർന്ന് ഫോട്ടോഗ്രാഫി എടുക്കാവുന്നത് അത്രേ. അത് കഴിഞ്ഞ് കുടുംബാംഗങ്ങൾക്ക് വന്ന് അവരവരുടെ മക്കളോട് ചേർന്ന് നിന്ന് ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം ആഗ്രഹിക്കുന്നവർക്ക് അവരോടൊപ്പം ഗായക സംഘം, അതോടൊപ്പം തന്നെ മറ്റ് ഇടവകയുടെ യുവജനസഖ്യാംഗങ്ങൾ, അങ്ങനെ സംഘടനകൾക്കും ഇതിൽ പങ്കുചേരാവുന്നതാണ്. ചെയ്തങ്ങൾ കരുള ധന്യത നൽകുകയാ സോ
I'm not afraid to die.